ഈ ദിവസങ്ങളിൽ ദൈവസിംഹാസനം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ചുരുക്കമായി പങ്കിടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഇന്ന നാൾക്കളിൽ ദൈവനുടിയ സിംഹാസനത്തെ കുറിച്ച് ചുരുക്കമായി അതിർക്ക് വിളക്കത്തെ കൊടുക്ക കർത്തർക്കുൾ വാഞ്ചിക്കുകയും. വളരെ വിസ്തൃതവും വിശാലവുമായ ഒരു വിഷയമാണ് ത്രോൺ ഓഫ് ഗോഡ്, ദൈവസിംഹാസനം. മികവും മുഖ്യമാണതും വിഷയ വിവരത്തിൽ ചൊല്ലക്കൂടിയതാണ് മികവും മുഖ്യമാണ് ഉണ്ടായിരിക്കരുത് ദൈവനുടിയ സിംഹാസനം. അന്ന് യോഹന്നാനെ വിളിച്ച കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ വിളിക്കുകയാണ്, ഇവിടെ കയറി വരിക. സിംഹാസനത്തെ കാണിച്ചതരാ അന്റെ കിഴവാനെ അളിത്ത ദേവൻ ഇന്റെ കിഴവിൽ അളിത്ത സൊല്ലുകാർ ഇങ്ങേറിവാ സിംഹാസനത്തെ കാണിച്ചു തരുംപടി. പളുകൽ നിവാസികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, ഇവിടെ കയറി വരിക. പളുകിനിൻ കുടികളെ നാങ്കൾ അഴയ്ക്കിറോം, ഇങ്ങേ ഏറിവാ. മേലാൽ സംഭവിപ്പാനുള്ളത് കാണിച്ചു തരാം. ഇവകൾക്ക് പിൻപു സംഭവിക്കേണ്ടിവളൈ കാണിച്ചു തരവേൻ. എല്ലാം കാണിക്കാൻ സമയമില്ല, ഒരു വിഷയം മാത്രം. എല്ലാവറ്റും കാണിക്കാൻ നേരമില്ലേ, ഒരേ ഒരു കാര്യത്തെ കാണിക്കലാം. ദൈവ സിംഹാസനത്തെ കാട്ടിത്തരാം, ദൈവ സിംഹാസനത്തെ കാണിച്ചു തരലാം. നിങ്ങൾ ശബ്ദം കേട്ട് കയറി വന്നാലും ആത്മാവിലായില്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ല. ഇന്ന സത്യത്തെ കേട്ട് നിങ്ങൾ ഇങ്ങേ കടന്നു വന്നാലും നിങ്ങൾ ആവിക്കുള്ളാഹാവിട്ടാൽ ഇന്ന് സിംഹാസനത്തെ ദർശിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശനായപ്പോഴാണ് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത്. യോവാൻ ആവിക്കുള്ളാന പൊഴുതുതാൻ പരലോകത്തിൽ തിരക്കപ്പെട്ട വാസലിൽ കണ്ട. ക്ഷണം സ്വീകരിച്ച് കടന്നു വരുന്നവർ ആത്മാവിലാകുമെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അളപ്പുക്ക് ഇണങ്ങി വരക്കൂടിയവർകൾ ആവിക്കുള്ളാനാൽ മട്ടുമേ ഇത് ദർശിക്കാൻ മുടിയും. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും, പരലോകം ഉങ്ങൾക്കാക തുറക്കപ്പെടും. ആരും അടയ്ക്കാത്തൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. യാരും അടയ്ക്കാതാണ് വാസൽ ഉങ്ങൾക്കാക തുറക്കപ്പെടും. ദൈവീക സിംഹാസനത്തിന്റെ ദർശനം നിങ്ങൾക്കുണ്ടാകും. ദൈവീ ദേവരുടെ അത് സിംഹാസനത്തിനുടിയ ദർശനം ഉങ്ങൾക്കുണ്ടാകും. ദൈവ സിംഹാസനം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ പ്രധാനമായി അതിനെ നാലായി തിരിച്ചു പഠിക്കാം. ദേവന്റെ സിംഹാസനത്തെ കുറിച്ച് കച്ചുകൊള്ളുമ്പോൾ മുഖം മുഖ്യമായി അതിൽ നാല് പകുതിയായി പിരിച്ചു പഠിക്കാം. ഒന്ന്, ന്യായവിധിക്കായി സ്ഥാപിക്കപ്പെടുന്ന ദൈവ സിംഹാസനം. മുതലാവത് ന്യായത്തിരുപ്പക്കാകെ ആയത്തമാക്കൂടിയതാണ് സിംഹാസനം. രണ്ട്, ഈ ഭൂമിയിൽ മനുഷ്യൻ ഇരുത്തപ്പെടുന്ന ആത്മീകമായ ദൈവ സിംഹാസനം. രണ്ടാമതാക, ഇന്ന ഭൂമിയിൽ മനുഷ്യൻ ഇരിക്കുമ്പടിയാകെ വീച്ചിരിക്കുമ്പടിയാകെ വഹിക്കപ്പെട്ടതാണ് ആവിക്രിയ സിംഹാസനം. മൂന്ന്, 1000 ആണ്ട് യേശുക്രിസ്തു രാജാവായി ഭരിക്കുന്ന വിശുദ്ധന്മാർ സഹഭരണകർത്താക്കളായി ഭരിക്കുന്ന ദൈവ സിംഹാസനം. മൂന്നാമതാക, 1000 അരസാക്ഷിയിൽ പരിശുദ്ധവാൻകൾ അവരോട് ചേർന്നതാണ്. എല്ലാ പരിശുദ്ധവാൻകളും ആളുകേശയെ കൂടിയതാണ് ദൈവ സിംഹാസനം. 4, നിത്യതയിൽ ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ എന്തേക്കുമിരിക്കുന്ന നിത്യ സിംഹാസനം. 4, ക്രിസ്തുവോടുകൂടെ ദേവനോടുകൂടെ നിത്യത്തിൽ എന്റേക്ക് വാസമണക്കൂടിയതാണ് നിത്യ സിംഹാസനം. ഈ സിംഹാസനത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇന്ന സിംഹാസനത്തെ കുറിച്ചാണ് വെളിപ്പെടുത്തൽ ഉങ്ങൾക്ക് ഉണ്ടാകുമ്പടിയാക പരലോകം ഉങ്ങളെ കുറിച്ച് വാഞ്ചിക്കുന്നത്. അതിനുവേണ്ടിയാണ് സ്വർഗം നിങ്ങളെ വിളിക്കുന്നത്, ഇവിടെ കയറി വരിക. ആഹ്വാനം സ്വീകരിച്ച് കടന്നു വരുന്നവരെ ആത്മാവിനാൽ നിറയ്ക്കുകയാണ്. അന്ത് അളിപ്പ് കിണങ്ങി വരക്കൂടിയവരുടെ ആവിനാലെ നിറപ്പുകാർ. മനക്കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, അവിടിയ മനക്കണ്ണുകളെ പ്രകാശിക്കപ്പെടുകാർ. ഹൃദയ ദൃഷ്ടികളെ തുറക്കുന്നു, മനക്കണ്ണുകളെ തിറക്കുകാർ. മാത്രമല്ല ദൈവ സിംഹാസനത്തെ കാട്ടിക്കൊടുക്കുന്നു. അത് മറ്റുമല്ല ദൈവ സിംഹാസനം അവർക്ക് കാണിക്കപ്പെടുക. സത്യ വേദ പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഒരു വേദഭാഗം നാം വായിച്ചത്. പരിശുദ്ധ വേദാഗമത്തിനുടിയ കടൈസി പുസ്തകമാകിയ വെളിപ്പെടുത്തിന് വിശേഷത്തിലിരുന്ന് ഒരു വസനത്തെ വാസിക്ക കേട്ടോ. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പുതിയ പാട്ടിൽ ഏക വെളി തീർക്കദർശന പുസ്തകം പറ്റി ചൊല്ലുമ്പോഴത് അത് വെളിപ്പെടുത്തിന് വിശേഷമാക ഇരിക്കരുത്. ഇത് എഴുതപ്പെട്ടത് AD 90 96 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇന്ന പുസ്തകം എഴുതപ്പെട്ടത് KP 90 and 96 இந்த வடங்கள் மத்தியில் இந்த புத்தகம் எழுதப்பட்டதாக வேத வல்லுநர்கள் அவர்கள் ஊகிக்கிறார்கள். இயேசு கிறிஸ்து ஏற்றும் அதிகம் சிநேகிச்ச சிஷ்யனாய
യോഹന്നാൻ അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആണ്ടവരായ യേശു ക്രിസ്തു അധികമായി നേസിത്തതാണ് യോവാൻ അപ്പോസ്തലനുക്ക് വെളിപ്പെടുത്തിന കാര്യങ്ങളെ താൻ ഇന്ന് വെളിപ്പെടുത്തിന പുസ്തകത്തിൽ സൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ പുസ്തകം രചിക്കപ്പെട്ടത് പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ വെച്ചാണ്. ഇന്ന് പുസ്തകം എഴുതപ്പെട്ടത് ബത്മു എന്ന ദ്വീപിൽ വെച്ച്. റോമൻ ഭരണകൂടം ഭൂമിയിൽ നിലനിൽക്കുന്ന കാലഘട്ടം. റോമ അരസാക്ഷി, റോമ സാമ്രാജ്യമാണത് ഭൂമിയിൽ അരസാണ്ട് വന്നതാണ് അന്ന കാലത്തിൽ. റോമൻ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ ക്രിസ്തീയ സഭ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടം. റോമ അരസാക്ഷിയുടെ അന്താളുകിൻ കാലത്തിൽ ക്രിസ്തുവ സഭകൾ മികവും തുൻപുരുത്തപ്പെട്ട് അതാവത് കൊടുമപ്പെടുത്തപ്പെട്ടത്. നീറോ ചക്രവർത്തിയുടെ കാലത്തും ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തും ഇങ്ങനെ അനേക റോമൻ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ക്രിസ്തീയ സഭ അതികഠിനമായി ഒന്നാം നൂറ്റാണ്ടിൽ പീഡിപ്പിക്കപ്പെട്ടു. നീറോ, ഡൊമീഷ്യൻ എന്നതാണ് ചക്രവർത്തി, മറ്റും റോമ പേരരസുകളാൽ ക്രിസ്തവ സഭയിൽ ക്രിസ്തവ ജനങ്ങൾ മികവും തുൻപുറപ്പെടുത്തപ്പെട്ടാർ. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭ അതികഠിനമായ പീഡയിലൂടെ കടന്നുപോയി. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തിൽ ക്രിസ്തവ സഭയാണത് അധികം മികവും ഭയങ്കരമായ ഉപദ്രവത്തിന് വഴിയാക കടന്നു സെന്റത്. ആ കാലഘട്ടത്തിലാണ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്നത്. ഇന്ന് കുറിക്കപ്പെട്ട കാലത്തിൽ യോവാൻ അപ്പോസ്തലൻ ബത്മുവിന്റെ ദ്വീപുക്ക് നാട് കടത്തപ്പെട്ട അതിഭയങ്കര കുറ്റവാളികളെ നാട് കടത്തുന്ന ഒരു പ്രത്യേക ദ്വീപായിരുന്നു പത്മോസ്. അതിഭയങ്കരമായ കുറ്റം പുരിന്തവുകളെ നാട് കടത്തക്കൂടിയതാണ് ഒരു ദ്വീപാക കാണപ്പെട്ടത് ഇന്ന് ബത്മു. കർത്തൃ സേവ നിമിത്തമായി അപ്പോസ്തലനായ യോഹന്നാൻ ഈ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. കർത്തരുടെ സേവ ഊഴിയത്തി നിമിത്തമാക ഇന്ന് അപ്പോസ്തലനാകിയ യോവാൻ ഇന്ന് ബത്മു ദ്വീപുക്ക് നാട് കടത്തപ്പെട്ടാർ. പത്മോസിന്റെ അന്തരീക്ഷം പറഞ്ഞാൽ ഏറെക്കുറെ 20 മൈൽ ചുറ്റളവുള്ള ഒരു ചെറിയ ദ്വീപ. ഇന്ന് ബത്മു ദ്വീപിക്കുറിച്ച് സൊല്ലപ്പോണാൽ അതിനുടേ പരപ്പളവ് ഏറെക്കുറെ 20 മൈൽ ചുറ്റളവ് ഉണ്ടായിരിക്കും. പ്രകൃതി സൗന്ദര്യമോ മറ്റൊന്നും തന്നെയോ ആകർഷണീയമായ നിലയിൽ അവിടെ ഇല്ല. ഇയർക്കൈ അരുൺ ഇയർക്കയുടെ അഴക് മാക്ഷിമൈ ഇപ്പിടിപ്പെട്ട ഒന്നും ഇല്ലാതെ ഒരു ഇടമായിരുന്നത്. യോഹന്നാൻ അവിടെ എത്തും മുൻപേ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലായി പല കുറ്റവാളികൾ അവിടേക്ക് നാടുകടത്തപ്പെട്ടിട്ടുണ്ട്. യോവാൻ ഇന്നിടത്തേക്ക് കുറ്റവാളിയാക കൊണ്ടു ചെല്ലപ്പെടുന്നതിൽക്കുൻപാക അതിർക്കുൻപാക അനേകം കുറ്റവാളികൾ ഇന്ന് ദ്വീപുക്ക് കൊണ്ടു ചെല്ലപ്പെട്ടിരുന്നാൽ അവരൊക്കെയും ഭക്ഷണമില്ലാതെ, കുടിക്കുവാൻ വെള്ളമില്ലാതെ, പാർക്കുവാൻ ഇടമില്ലാതെ പട്ടിണി കിടന്ന് അവിടെ വെച്ച് മരിച്ചു. അവർ പുസിക്ക് ആഹാരമോ കുടിക്ക തണ്ണീരോ ആ പുസി തങ്ങുവതിർക്ക് ഇടമോ ഒന്നുമില്ലാതെ പട്ടിണിയാകെ കിടന്ന് അങ്ങ് മരിത്താർ. അപ്രകാരം മരിച്ചവരുടെ അസ്ഥികൂടങ്ങൾ അവിടെ ഇവിടെ ചിതറിക്കിടപ്പുണ്ട്. അപ്പടി മരിച്ചവരുടെ എലുമ്പുകൂടുകൾ അംഗങ്ങാക ചിതറിക്കിടക്കരുത്. ചീഞ്ഞഴുകുന്ന പല മൃതശരീരങ്ങളും യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സമീപത്ത് കണ്ടു കാണും. അങ്കി അഴുകി നാറക്കുടിതാന സവ ശരീരങ്ങളെ പിണങ്ങളെയും യോവാൻ തന്റെ സമീപത്തിൽ കണ്ടിരിക്കൂടും. ഈ മൃതശരീരങ്ങൾ കൊത്തിവലിക്കുവാൻ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ. ഇന്ന് ശരീരങ്ങളിൽ നിന്ന് മാംസത്തെ പുസിക്കുമ്പടിയായി അങ്ങെ ചുറ്റി പറന്നുകൊണ്ടിരിക്കൂടിയ കഴുകിൻ കൂട്ടങ്ങൾ. ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഏകനായി അകപ്പെട്ടു. ഭയങ്കരമായ സൂഴലിന് മത്തിൽ യോവാൻ തനിമയാക കാണപ്പെടുകാർ. സഹ അപ്പോസ്തോലന്മാർ തന്നോടുകൂടെ അപ്പോഴില്ല. അവരുടെ കൂട്ട് അപ്പോസ്തലുകൾ സഹോദരങ്ങളാകിയ മറ്റ് അപ്പോസ്തലുകൾ യാരും അവരോട് ഇരിക്കവില്ല. താൻ സുവിശേഷം പറഞ്ഞ് സത്യത്തിലേക്ക് വഴി നടത്തപ്പെട്ട വിശ്വാസികൾ ആരും അപ്പോൾ തന്നോടൊപ്പം ഇല്ല. താൻ സുവിശേഷത്തെ അറിവിത്ത് തന്മൂലമാക സത്യത്തേക്ക് കൊണ്ടുവരപ്പെട്ട വിശ്വാസികളായ ദേവന്റെ പിള്ളകൾ യാരുമേ അംഗീകരിക്കവില്ല. ഏറെക്കുറെ അപ്പോസ്തലനായ യോഹന്നാന് ഒരു 90 വയസ്സിന് മുകളിൽ അപ്പോൾ പ്രായം കാണും. ഏറെക്കുറെ 90 വയസ്സ് വയത് പ്രായം ഇരിക്കും അന്ത വേളയിൽ ഇന്ന് യോവാനുക്ക് വയത്. ശാരീരികമായ ബലഹീനത ഒരു ഭാഗത്ത്, ഒരു പകുതിയിൽ പാർക്കുമ്പോഴത് ശരീരമാണ് ബലഹീനങ്ങൾ അവർക്ക് ഇരുന്നിരിക്കും. ഇപ്പോൾ തനിക്ക് മാനുഷികമായ സഹായം ആവശ്യമുള്ള അന്തരീക്ഷമാണ്. അന്ത വേളയിൽ എഴുത്തിൻപടി അവർക്ക് പലവിധമായ ഉദവികൾ തേവപ്പെടക്കൂടിയ ഒരു നിലവറമായിരുന്നത് അത്. പക്ഷേ തന്നെ സഹായിപ്പാൻ ആരും തന്നെ ഇല്ല. ആനാൽ അവർക്ക് ഉദവി ചെയ്യാൻ യാരുമേ ഇരിക്കവില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിരാശപ്പെടാതെ
അപ്പോസ്തലനായ യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു എന്ന് വായിക്കുന്നു. ഇപ്പിടിപ്പെട്ട സൂളിന് മധ്യയിൽ അവർ അധൈര്യപ്പെടാതെ പരിശുദ്ധാവിൻ വലവിനാലെ നിരപ്പപ്പെട്ടതാ കാണുകോം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അതാണ് വായിക്കുന്നത്, കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായി. വെളിപ്പെടുത്തുന്ന വിശേഷം 1-ാം അധികാരം 10-ാം വസനത്തിൽ വാസിക്കുമ്പോഴത് കർത്തരുടെ നാളിൽ ആവിക്കൊള്ളാനേ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട യോഹന്നാൻ അങ്ങ് അകലെ ഒരു തേജോ രൂപത്തെ കാണുന്നു. പരിശുദ്ധാവിനാൽ നിറപ്പെട്ട ഇന്ന് യോവാൻ തനക്ക് മുൻപാക ഒരു മഹിമയുള്ള ഒരു ശരീരത്തെ കാണുകാൻ, അതുവരെയും തൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ ഒരു തേജസ്കരിക്കപ്പെട്ട രൂപത്തെ കാണുന്നു. അതുവരെ താൻ ദർശിക്കാതെ പാർക്കാതെ ഒരു പുതിയ അനുഭവത്തിൽ ഒരു മഹിമയുടെ ഒരു ശരീരത്തെ ദർശിക്കുക. പ്രഥമ വീക്ഷണത്തിൽ തന്നെ യോഹന്നാന് മനസ്സിലായി ഇത് നാടുകടത്തപ്പെടുന്ന ഏതെങ്കിലും ഒരു കുറ്റവാളി അല്ല. മുതലാവത് അവരുടെ പാർവിയിൽ അവർ വിളങ്ങിക്കൊണ്ടാർ ഇത് നാടുകടത്തപ്പെട്ട ഒരു കുറ്റവാളികളിൽപ്പെട്ട ഒരുവരല്ല എന്നതെ വിളങ്ങിക്കൊണ്ടാർ. അവൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കാണും. അവർ ഒന്നുകൂടെ അവർ ഗവനിച്ചു പാർത്ത ആ തേജോ രൂപം അടുത്തടുത്ത് വരുന്നു. അന്ത മഹിമീൻ സായിൽ അവർക്ക് സമീപമാക വരുക. ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് അവന്റെ അരുമനാഥനായ ക്രിസ്തുവാണ്. അവർ ഗവനിച്ചു പാർത്തപ്പോൾ ഇത് വിളങ്ങിക്കൊണ്ടാർ അത് അവരുടെ ആത്മനേശനാകിയ ആണ്ടവനായ യേശു ക്രിസ്തു. അതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക നിലവാരത്തിൽ യേശുവിനെ അവിടെ കാണുന്നു. അതുവരെ അവർ ദർശിക്കാതെ നിലവരത്തിൽ ഒരു പുതിയ നിലവരത്തിൽ യേശു ദർശിക്കുക. യേശു ക്രിസ്തു അവന് ചില സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ താൻ എഴുതി വച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു അവർക്ക് ചില സത്യങ്ങളെ വിളങ്ങ കാണിത്താർ അതെ താൻ എന്റെ വെളിപ്പെടുത്തിന് വിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു ദൈവ പൈതലിനോട് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി തീരുമ്പോൾ ഒരു ദേവന്റെ പിള്ളേരിടത്തിൽ ആവിക്കുള്ളാക ഞാൻ ഉങ്ങൾക്ക് ബോധന ചെയ്യുകയും ഉങ്ങളുടെ സൂഴ്നിലയിൽ ഉങ്ങൾക്ക് എതിർ സൂഴ്നിലയാക ഇരിക്കൂടും. എല്ലാവരും നിങ്ങളെ വിട്ട് അകന്നു മാറി നിൽക്കുമ്പോൾ, എല്ലാവരും ഉങ്ങളെ വിട്ട് പിരിന്ത് അകന്റെ നിൽക്കുമ്പോൾ, സഹായിപ്പാൻ മനുഷ്യരായി ഒരു വ്യക്തിയും ഇല്ലാതിരിക്കുമ്പോൾ, ഉങ്ങൾക്ക് ഉദവി ചെയ്യക്കൂടിയ മനുതരുകൾ ഒരു നബറുകൾ കൂടെ ഇല്ലാമലിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക അവസരങ്ങളിൽ ഒരു മനുഷ്യനും നമ്മെ സഹായിപ്പാൻ കടന്നു വരാൻ കഴിയാത്ത ചില പ്രത്യേക അവസരങ്ങളുണ്ട്. നമ്മുടെ ജീവിത പാതയിൽ ഒരു നബർ കൂടെ നമുക്ക് ഉദവി ചെയ്യുമ്പോഴായി കടന്നു വരാൻ മുടിയാതെ അപ്പടിപ്പെട്ട സൂളിൽ നമുക്ക് വരക്കൂടും. ആഗ്രഹമുണ്ടെങ്കിൽ പോലും, ചിലർക്കൊക്കെ നമ്മെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് അവസരം ലഭിക്കാത്ത ചില പ്രത്യേക അവസരം. നമുക്ക് ഉദവി ചെയ്യേണ്ടതിന്റെ വിരുപ്പം അവർക്ക് ഇരിക്കക്കൂടും. അപ്പടി ഉദവി ചെയ്യേണ്ടതിന്റെ വാഞ്ചിത്താലും അവരുകളാൽ ഉദവി ചെയ്യ മുടിയാതെ ഒരു സൂഴ്നിലയിൽ, അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ഭക്തന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നവനാണ് യേശു ക്രിസ്തു. ഇപ്പിടിപ്പെട്ട കുരിക്കപ്പെട്ട സൂഴ്നിലിന് മധ്യയിൽ ഒരു ദേവന്റെ പിള്ളി, അതായത് ഒരു പരിശുദ്ധവാനിടത്തിൽ ഇറങ്ങി വരക്കൂടിയ ഒരു നബറായി ഇരിക്കുന്നവർ. യോഹന്നാൻ പത്മോസ് ദ്വീപിലായ നിലവാരത്തിൽ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. യോവാൻ പത്മോസ്വിൽ ഇരുന്നാണ് അതേ സൂഴ്നിലയിൽ ഇന്ന് ഇരവിൽ ഇങ്ങി ആരാവത് ഇരിപ്പിരുളാനാൽ അവരുടെ യേശു ഇറങ്ങി വരിക. യോഹന്നാന്റെ അടുക്കൽ യേശുവിനെ കടന്നു വരുവാൻ ഒരു കപ്പൽ കയറി യാത്ര ചെയ്യേണ്ടി വന്നില്ല. യോവാനെ സന്ധിക്കുമ്പോഴി അവരുടെ കടന്നു വരുമ്പോഴിയാക ആണ്ടവരായ യേശു ക്രിസ്തു കപ്പലിൽ ഏറി അങ്ങ് പ്രയാണപ്പെട്ട് വരവില്ല. റോമ ഗവൺമെന്റിന്റെ പാസ്പോർട്ടോ വിസയോ യേശുവിന് ആവശ്യമില്ല. അത് റോമാരസാംഗത്തിനുടിയ പാസ്പോർട്ട് വിസ ഇപ്പിടിപ്പെട്ട ഒന്നും അവർക്ക് തേവയില്ലാതെ, ഒന്നുമില്ലാതെ ആത്മാവിൽ അടുക്കലേക്ക് കടന്നു വരുന്ന ക്രിസ്തു ഒന്നുമില്ലാതെ നിലവരത്തിലും ആവിനാലെ അവിടത്തിൽ കടന്നു വരക്കൂടിയതാണ് ക്രിസ്തു. വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്ന് വെളിപ്പെടുത്തിന് വിശേഷത്തിൽ 22 അധികാരങ്ങൾ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. 22 അധ്യായങ്ങളിലെ വിഷയങ്ങൾ 4 ആത്മവിവശതയിലൂടെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നത്. ഇന്ന് 22 അധികാരങ്ങളെയും 4 മുറൈ അവർ ആവിക്കുള്ളാനെ പ്രിപ്പാടുതാൻ അവർക്ക് ഇത് അന്ത 4 മുറൈ ആവിക്കുള്ളാക്കപ്പെട്ട് അവർ എല്ലാവറ്റും എഴുതിയിരിക്കുന്നത്. 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആത്മവിവശനായ യോഹന്നാൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നു. 1-ാം അധികാരത്തിൽ ആവിക്കളാക്കപ്പെട്ടതാണ് ഇന്ന് യോവാൻ മഹിമയുടെ ഇന്ന് ക്രിസ്തു ദർശിക്കുക. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ആദ്യത്തെ ആത്മവിവശതയിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ്. 1-ാം അധികാരം മുതൽ 3-ാം അധികാരം വരെയുള്ള കാര്യങ്ങൾ
അവർ ആവിക്കുള്ളാണ് പൊഴുതി അവർക്ക് അത് വെളിപ്പെടുത്തപ്പെട്ടത്. രണ്ടാമത്തെ ആത്മവിവശതയിലാണ് നാല് മുതലുള്ള അധ്യായങ്ങളിലെ വിഷയങ്ങൾ എഴുതുന്നത്. രണ്ടാമത് അവർ ആവിക്കുള്ളാണ് പൊഴുത് നാല് മുതലുള്ള അധ്യായങ്ങൾ അവർ എഴുതുകയാണ്. നാലാം അധ്യായം തുടങ്ങിയുള്ള ദൈവീക മർമ്മങ്ങൾ ആത്മവിവശതയിൽ ക്രിസ്തു അവന് വെളിപ്പെടുത്തി കൊടുക്കും. നാലാം അധികാരത്തിൽ അവർ ആവിക്കുള്ളാണ് പൊഴുത് ദൈവികമായ രഹസ്യങ്ങളെ ദേവൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. 17 അധ്യായത്തിൽ വരുമ്പോൾ ഒരു വലിയ മർമ്മത്തെ ഗ്രഹിപ്പിക്കുവാൻ യോഹന്നാനെ വീണ്ടും ആത്മവിവശതയിലാക്കുകയാണ്. അതിനുടേ 17 അധികാരത്തിൽ കയറുമ്പോഴത് മികവും മുഖ്യമായ ഒരു രഹസ്യത്തെ അവനക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴായി മറുപടിയും അവൻ ആവിക്കുള്ളാക്കപ്പെടുകയാണ്. ആത്മവിവശതയിലായി യോഹന്നാൻ മർമ്മം മഹതിയാം ബാബിലോണിനെ കാണുന്നു. ആവി നാളെ നിറമ്പിനവരായി രഹസ്യമാകിരുന്നാണ് അന്ത മഹാ ബാബിലോനെ എന്ന യോവാൻ ദർശിക്കുന്നത്. ആ ദൃശ്യം കണ്ട യോഹന്നാൻ ആശ്ചര്യപ്പെട്ടു എന്ന വായിക്കുന്നു. അവർ ഇതെ കണ്ടപ്പോഴത് അവർ ആശ്ചര്യപ്പെട്ടാരെന്ന് വാസിക്കുന്നു. നാലാമത്തെ ആത്മവിവശതയിലൂടെ പുതിയ യെറൂശലേം എന്ന വിശുദ്ധ നഗരത്തെ കാണിക്കുന്നു. നാലാമത് മുറി അവർ ആവിക്കുള്ളാണ് പൊഴുത് പുതിയ യെരൂശലേം എന്നതാണ് പരിശുദ്ധ നഗരത്തിൻ ദർശനം അവർക്ക് കിടത്തത്. അതിൽ രണ്ടാം പ്രാവശ്യം യോഹന്നാൻ ആത്മവിവശനായപ്പോൾ ഉണ്ടായ ദർശനത്തിന്റെ പ്രഥമ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അതിന്റെ രണ്ടാം മുറി അവർ ആവിക്കുള്ളാണ് പൊഴുത് അവർ കണ്ടതാണ് അത് അനുഭവങ്ങളെ കുറിത്താൻ അതിന്റെ മുതലാമത് പകുതിയിൽ നിന്ന് കണ്ടു. ദൈവത്തിന് ദൈവന് സ്തോത്രം. നാലാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് വായിക്കുന്നു. നാലാം അധ്യായത്തിന്റെ മുതൽ പകുതിയിൽ വാസിക്കുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവകൾക്ക് പിൻപു പരലോകത്തിൽ ഒരു വാസിൽ തിരഞ്ഞെടുക്കുന്നതായി ഞാൻ കണ്ടേൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യോഹന്നാന്റെ ചുറ്റുമുള്ള അപ്പോസ്തലനായി യോഹന്നാന്റെ ചുറ്റുമുള്ള സകല വാതിലുകളും അടഞ്ഞ നിലയാണ്. ഒരു 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 വിധത്തിൽ സ്വന്നാൽ യോവാനുക്കും മുൻപായിരുന്നാണ് എല്ലാ വാസലുകളും അടയ്ക്കപ്പെട്ട നിലവരത്തിൽ ഇരിക്കുന്നത്. റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ സകല വാതിലുകളും അടച്ച് ഇനി രംഗത്തേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ പത്മോസിലേക്ക് ഇറക്കി വിട്ടതാണ്. റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ എല്ലാ വാസലുകളെയും അടച്ച് ഇവൻ ഒരു നാളും തിരുമ്പി വരക്കൂടാതെന്ത് എല്ലാ വാസലുകളെയും അടച്ച് അനുപ്പിവിട്ടവൻ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ സകല വാതിലും അവന്റെ മുൻപാകെ കൊട്ടിയടച്ചപ്പോൾ അത് കണ്ടവനായ ദൈവം ഉയരത്തിലെ വാതിൽ അവന് വേണ്ടി തുറന്നു. മനുഷ്യൻ എല്ലാ വാസലുകളെയും അവന് കുരതമാക അടയ്ത്തപ്പോഴത് ഇന്ന വാസൽ അടയ്ക്കപ്പെട്ട നിലവർത്തി ആണ്ടവർ കണ്ടപ്പോഴത് പരത്തിൻ വാസൽ അവനുക്കാക തിറക്കപ്പെട്ടത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മാനുഷികമായ വാതിൽ എല്ലാം അടയ്ക്കപ്പെടുമ്പോൾ അത് കാണുന്ന ഒരു ദൈവം ഉയരത്തിലെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. ഉങ്ങൾക്ക് ചുറ്റിലേക്ക് കൂടിയതാണ് മാംസത്തെ കുറിതാണ് എഴുത്തുക്കുറിയ വാതിലുകൾ അടയ്ക്കപ്പെടുമ്പോൾ അതേ കാണുന്ന ദേവൻ ഭരത്തിൻ വാസലെ ഉങ്ങൾക്കാക തിറക്കുക. മനുഷ്യൻ വാതിൽ അടച്ചാലും ഒരിക്കലും അടയ്ക്കാത്ത ഒരു വാതിൽ തുറക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ വാതിലുകളെ അടയ്ക്കുമ്പോൾ ഒരു നാളും അടയ്ക്കപ്പെടാതെ ഒരു വാതിലെ തിറക്കുമ്പടിയായി നമ്മുടെ ആണ്ടവർക്ക് വലമയുണ്ട്. ദൈവം ഒരുവന് വേണ്ടി തുറക്കുന്ന വാതിലിനെ അടയ്ക്കുവാൻ ഭൂമിയിൽ തന്റെ ഇടമുള്ള ഒരൊറ്റ മനുഷ്യനില്ല. ദേവൻ ഒരു മനുഷ്യർക്കാകെ ഒരു വാസലെ തുറക്കുമ്പോൾ അന്ന വാതിൽ വാസലെ അടയ്ക്കുമ്പടിയായി ഭൂമിയിൽ വല്ലമുള്ള മനുഷ്യൻ ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. അതുപടിനാലേ വേദാഹമം ചൊല്ലുകിറത്, ഒരുവനും പൂട്ടുകൊള്ളാതെപടി തുറക്കുന്നവരും തിറക്കക്കൂടാതെപടി പൂട്ടുകിറവരും എന്ത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ഒരു മനുഷ്യനും തന്റെ ഇടമില്ല. ദേവൻ ഉങ്ങൾക്കാകെ ഒരു വാസലെ തുറപ്പാരാലോ അന്ത വാസലെ അടയ്ക്കുമടിയായി ഒരു മനുഷ്യനാലും കൂടാതെ. ദൈവം വാതിൽ അടച്ചാൽ അത് തുറക്കാൻ ഇവിടുത്തെ ഏത് മിടുക്കൻ താക്കോലിട്ട് ശ്രമിച്ചാലും പറ്റുകയില്ല. ദേവൻ ഒരു വാസലെ അടയ്ത്തു വിട്ടാൽ അന്ത വാസലെ തുറക്കുമടിയായി ഒരു തിരമേശാലിയാണ് എന്ന വനിതർക്കും അന്ത വാസലെ തുറക്ക മുടിയാതെ. ഇവിടെ യോഹന്നാന് വേണ്ടി ഉയരത്തിൽ ഒരു വാതിൽ തുറന്നു. ഇങ്ങനെ യോവാനുക്കാക പരത്തിലെ ഒരു വാസിൽ തിരക്കപ്പെടുകിറത്. ഉയരത്തിൽ നിന്നൊരു ശബ്ദം അവന്റെ കാതിൽ പതിക്കുന്നു. ഉയരത്തിൽ നിന്ന് ഒരു ധ്വനി ഒരു ശബ്ദം അവന്റെ ചെവികളിൽ കേൾക്കുന്നത്. ഇവിടെ കയറി വരിക. എങ്ങോട്ടാ വിളിക്കുന്നതെന്ന് അറിയാം. മേലോട്ട് എങ്കേ അളക്കിരാറിൽ അളക്കിരാർ തെരിയുമാ. ഉയരത്തിൽക്കാക ഉയരത്തിൽ ഇരുന്നു കൊണ്ട് ഒരുവൻ വിളിച്ചു പറയുന്നു
സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇവകൾക്ക് പിൻപു സംഭവിക്കാൻ വേണ്ടിയവളെ ഞാൻ നിനക്ക് കാണിപ്പ്. ആത്മവിവശതയിൽ ഉയരത്തിൽ കയറിയ യോഹന്നാന് ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അന്ന് ആവിക്കുള്ളാക്കപ്പെട്ട യോവാൻ ഉന്നതത്തിൽക്ക് എടുത്തുകൊള്ളപ്പെട്ടപ്പോൾ ആവിക്കുള്ളേ അവർ രഹസ്യങ്ങളെ കാണാരംഭിച്ചാൽ അറിയാരംഭിച്ചേ. നാടുകടത്തിയ റോമാ സാമ്രാജ്യത്തിന്റെ ഭാവിയും അനന്തര പരിപാടികളും ഒക്കെ ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി. അവനെ നാടുകടത്തിന്നാണ് അന്ന് റോമ സാമ്രാജ്യത്തിനുടിയ നിലവറത്തിയും അവിടെ എതിർകാലത്തിന് അനുഭവത്തെയും കുറിച്ച് ഇന്ന് യോഹന്നാനുക്ക് വെളിപ്പെടുത്തപ്പെട്ടത്. അവൻ കണ്ടതായ ആ ദർശനങ്ങളുടെ പ്രഥമ ഭാഗമാണ് സ്വർഗത്തിലെ സിംഹാസനം. അവൻ കണ്ടതാണ് ദർശനത്തിലാണ് അന്ന് മുതലാവത് മുഖ്യമാണ് വിശേഷിക്കപ്പെട്ടവൻ്റെ പരലോകത്തിൽ വയ്ക്കപ്പെട്ട സിംഹാസനം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതായി കണ്ടു. ഉടനെ ആവിക്കുള്ളാനൻ പരലോകത്തിൽ വാനത്തിൽ ഒരു സിംഹാസനം വയ്ക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടേൻ. പത്മോസിന്റെ ഏകാന്തതയിൽ ഭീതിപ്പെടുത്തുന്ന ചുറ്റുപാടുകളിൽ ആത്മവിവശനായി യോഹന്നാൻ സ്വർഗത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന സിംഹാസനത്തെ കാണുന്നു. അന്ത് ബപ്പുങ്ങനുടിയ ഭയപ്പെടുത്തക്കൂടിയ അന്ത നിലവറത്തിൽ തനിത്ത നിലവറത്തിൽ പരലോകത്തിൽ വയ്ക്കപ്പെട്ടിരിക്കാണ് സിംഹാസനത്തെ അവർ ദർശിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവ സിംഹാസനം എന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളോട് ചുരുക്കമായി പങ്കിടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഇന്ന നാൾക്കളിൽ ദൈവനുടിയ സിംഹാസനത്തെ കുറിച്ച് ചുരുക്കമാക അതൊക്കെ വിളക്കത്തെ കൊടുക്ക കർത്തർക്കുൾ വാഞ്ചിക്കുകയും. വളരെ വിസ്തൃതവും വിശാലവുമായ ഒരു വിഷയമാണ് ത്രോൺ ഓഫ് ഗോഡ്, ദൈവ സിംഹാസനം. മികവും മുഖ്യമാണതും വിഷയ വിവരത്തിൽ ചൊല്ലക്കൂടിയതാണ് മികവും മുഖ്യമാണ് ഉണ്ടായിരിക്കരുത് ദേവനുടിയ സിംഹാസനം. അന്ന് യോഹന്നാനെ വിളിച്ച കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ വിളിക്കുകയാണ്, ഇവിടെ കയറി വരിക, സിംഹാസനത്തെ കാണിച്ചു തരാം. അന്റെ യോഹന്നാനെ അളിത്ത ദേവൻ ഇന്ന് കിറവിൽ അളിത്ത ചൊല്ലുകാർ സിംഹാസനത്തെ കാണിച്ചു തരുമ്പടി. പളുകൽ നിവാസികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, ഇവിടെ കയറി വരിക. പളുകിനിൻ കുടികളെ നാങ്കൾ അഴയ്ക്കിറോം, ഇങ്ങേ ഏറിവാ. മേലാൽ സംഭവിപ്പാനുള്ളത് കാണിച്ചു തരാം. ഇവകൾക്ക് പിൻപു സംഭവിക്കേണ്ടിവളെ കാണിച്ചു തരവേൻ. എല്ലാം കാണിക്കാൻ സമയമില്ല, ഒരു വിഷയം മാത്രം. എല്ലാവറ്റെയും കാണിക്കാൻ നേരമില്ലേ, ഒരേ ഒരു കാര്യത്തെ കാണിക്കലാം. ദൈവ സിംഹാസനത്തെ കാട്ടിത്തരാം, ദൈവ സിംഹാസനത്തെ കാണിച്ചു തരലാം. നിങ്ങൾ ശബ്ദം കേട്ട് കയറി വന്നാലും ആത്മാവിലായില്ലെങ്കിൽ ഇത് കാണാൻ പറ്റുകയല്ല. ഇന്ന സത്യത്തെ കേട്ട് നിങ്ങൾ ഇങ്ങേ കടന്നു വന്നാലും നിങ്ങൾ ആവിക്കുള്ളാഹാവിട്ടാൽ ഇന്ന് സിംഹാസനത്തെ ദർശിക്ക മുടിയാ. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശനായപ്പോഴാണ് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത്. യോവാൻ ആവിക്കുള്ളാന പൊഴുതാൻ പരലോകത്തിൽ തിരക്കപ്പെട്ട വാസലിൽ കണ്ട ക്ഷണം സ്വീകരിച്ച് കടന്നു വരുന്നവർ ആത്മാവിലാകുമെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അളപ്പുക്ക് ഇണങ്ങി വരക്കൂടിയവർകൾ ആവിക്കുള്ളാനാൽ മട്ടുമേ ഇത് ദർശിക്ക മുടിയും. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും, പരലോകം ഉങ്ങൾക്കാക തുറക്കപ്പെടും. ആരും അടയ്ക്കാത്തൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. യാരും അടയ്ക്കാതാണ് വാസൽ ഉങ്ങൾക്കാക തുറക്കപ്പെടും. ദൈവിക സിംഹാസനത്തിന്റെ ദർശനം നിങ്ങൾക്കുണ്ടാകും. ദൈവീ ദേവരുടെ അന്ത സിംഹാസനത്തിനുടിയ ദർശനം ഉങ്ങൾക്കുണ്ടാകും. ദൈവ സിംഹാസനം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ പ്രധാനമായി അതിനെ നാലായി തിരിച്ചു പഠിക്കാം. ദേവന്റെ സിംഹാസനത്തെ കുറിച്ച് കച്ചുകൊള്ളുമ്പോൾ മുഖം മുഖ്യമായി അതിൽ നാല് പകുതിയായി പിരിച്ചു പഠിക്കാം. ഒന്ന്, ന്യായവിധിക്കായി സ്ഥാപിക്കപ്പെടുന്ന ദൈവ സിംഹാസനം. മുതലാവത് ന്യായത്തിരുപ്പക്കായി ആയത്തമാക്കൂടിയതാണ് സിംഹാസനം. രണ്ട്, ഈ ഭൂമിയിൽ മനുഷ്യൻ ഇരുത്തപ്പെടുന്ന ആത്മീകമായ ദൈവ സിംഹാസനം. രണ്ടാമതാക, ഇന്ന ഭൂമിയിൽ മനുതൻ ഇരുക്കുമ്പടിയാക വീച്ചിരിക്കുമ്പടിയാക വഹിക്കപ്പെട്ടതാണ് ആവിക്കരിയ സിംഹാസനം. മൂന്ന്, 1000 ആണ്ട് യേശുക്രിസ്തു രാജാവായി ഭരിക്കുന്ന വിശുദ്ധന്മാർ സഹഭരണകർത്താക്കളായി ഭരിക്കുന്ന ദൈവ സിംഹാസനം. മൂന്നാമതാക, 1000 അറസാക്ഷിയിൽ പരിശുദ്ധവാൻകൾ അവരോട് ചേർന്നതാണ് എല്ലാ പരിശുദ്ധവാൻകളും ആളുകേസേ കൂടിയതാണ് ദൈവ സിംഹാസനം. 4, നിത്യതയിൽ ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ എന്തേക്കുമിരിക്കുന്ന നിത്യ സിംഹാസനം. 4, ക്രിസ്തുവോടുകൂടെ ദേവനോടുകൂടെ നിത്യത്തിൽ എന്റേക്കും വാസമണക്കൂടിയതാണ് നിത്യ സിംഹാസനം. ഈ സിംഹാസനത്തെ കുറിച്ചുള്ള വെളിപ്പാട്
നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇന്ന സിംഹാസനത്തെ കുറിച്ചാണ് വെളിപ്പെടുത്തൽ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് പരലോകം നിങ്ങളെ കുറിച്ച് വാഞ്ചിക്കുന്നത്. അതിനുവേണ്ടിയാണ് സ്വർഗം നിങ്ങളെ വിളിക്കുന്നത്. ഇവിടെ കയറി വരിക. ആഹ്വാനം സ്വീകരിച്ച് കടന്നു വരുന്നവരെ ആത്മാവിനാൽ നിറയ്ക്കുകയാണ്. അത് അളിപ്പുക്ക് ഇണങ്ങി വരക്കൂടിയവരുടെ ആവിനാലെ നിറപ്പുകാർ മനക്കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടിയ മനക്കണ്ണുകളെ പ്രകാശിക്കപ്പെടുകാർ ഹൃദയ ദൃഷ്ടികളെ തുറക്കുന്നു. മനക്കണ്ണുകളെ തിറക്കുകാർ മാത്രമല്ല ദൈവ സിംഹാസനത്തെ കാട്ടിക്കൊടുക്കുന്നു. അത് മറ്റുമല്ല ദൈവസിംഹാസനം അവർക്ക് കാണിക്കപ്പെടുക. ദൈവസിംഹാസനത്തെ കുറിച്ചൊരു വ്യക്തമായ അറിവ് മനുഷ്യനുണ്ടാകണം. ദേവന്റെ സിംഹാസനത്തെ കുറിച്ചാണ് തെളിവാന ഒരു അറിവ്, ഒരു വിളക്ക് മനുഷ്യനുക്ക് ഉണ്ടാകേണ്ടത്. ഒന്നാമത് ന്യായവിധിക്കു വേണ്ടി ദൈവം ഒരു സിംഹാസനം സ്ഥാപിക്കുവാൻ പോകുന്നു. മുതലാവതാക ന്യായത്തിരുപ്പുക്കാക ദേവൻ ഒരു സിംഹാസനത്തെ ആയി അതാ സ്ഥാപിക്ക പോകുക. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ശക്തമായി പ്രസ്താവിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ന്യായവിധി. വേദപുസ്തകത്തിൽ മികവും തെളിവാകും ഉറുതിയാകും ചൊല്ലപ്പെട്ടതാണ് ഒരു വിഷയം ന്യായത്തീർപ്പ്. ദൈവം ഭൂമിയെ ന്യായം വിധിക്കും എന്നുള്ള വിഷയത്തെ തെളിയിക്കുവാൻ നൂറ് നൂറ് വാക്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ കഴിയും. ദേവൻ ഭൂമിയെ ന്യായം തീർപ്പാർ എന്നതാണ് അന്ന വിഷയത്തെ പഴയർപ്പാട്ടിലും പുതിയർപ്പാട്ടിലും നൂറ് നൂറ്റുകണക്കാന മുറി എടുത്തെടുത്ത് ചൊല്ലപ്പെടുകയാണ്. ദൈവം സ്നേഹവാനാണ്, ദേവൻ അൻപുള്ളവർ, ദൈവം കരുണാസമ്പന്നനാണ്. ആണ്ടവർ അവർ കരുണയുള്ളവർ, ഇറക്കമുള്ളവർ. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, ദേവൻ നീടിയ പൊറുമയുള്ളവർ. പക്ഷേ അവൻ ന്യായം വിധിക്കുന്ന ദൈവവുമാണ്. അതേ പകുതിയിൽ അവർ മറുപകുതിയിൽ ന്യായം തീർക്കക്കൂടിയവരായിരിക്കുക. ദൈവത്തെ കുറിച്ചൊരു വ്യക്തമായ അറിവ് മനുഷ്യർക്ക് ആവശ്യമാണ്. ദേവനെ കുറിച്ച് തെളിവാണ് ഒരു അറിവ് മനുഷ്യനുക്ക് തേവ. മനുഷ്യൻ ഏറിയ പങ്കും ദൈവം കരുണാസമ്പന്നൻ, ദീർഘക്ഷമയുള്ളവൻ, ദയാസമ്പൂർണൻ എന്നൊക്കെ പഠിക്കുന്നുള്ളൂ. മനുഷ്യൻ ദേവനെ കുറിച്ച് ഇറക്കമുള്ളവർ, കൃപയുള്ളവർ, നീടിയ പൊറുമയുള്ളവർ, ഇപ്പടി പെട്ട പല കാര്യങ്ങളെ പഠിക്കുകയാണ്. അത് നല്ല കാര്യം തന്നെയാണ്, അത് സത്യം തന്നെയുമാണ്. അത് നല്ല കാര്യം, അത് ഉണ്മൈ പൊരുൾ. അതേ ദൈവം തന്നെ മനുഷ്യനെ ന്യായം വിധിക്കുന്നവനും കൂടെയാണ്. ഇതേ ദേവൻ മനുഷ്യനെ ന്യായം തീർക്കക്കൂടിയവരാകും ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം, കർത്താവേ സ്തോത്രം. മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുന്നു, മനുഷ്യനെ ദേവൻ ന്യായം തീർക്കുക. ആ ന്യായവിധി പല നിലകളിൽ പല ഘട്ടങ്ങളിലായിട്ടാണ്. ഇന്ന് ന്യായത്തിരുപ്പെ കുറിച്ച് പാർക്കും പല നിലവരങ്ങളിലും പല പടികളാക അന്ത ന്യായത്തീർപ്പ് വരുകയാണ്. പ്രധാനമായി അതിനെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം. പ്രധാനമായ ഇതേക്കുറിച്ച് ഇതേ മൂന്ന് പകുതികളാക പിരിക്കാൻ മുടിയും. ഒന്ന്, മനുഷ്യൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ന്യായവിധി ഒരു ഭാഗത്തിൽ അല്ലെങ്കിൽ അംശമായി ഈ ശരീരം വിട്ടു പോകുന്നതിന് മുൻപ് അനുഭവിക്കണം. ഒരു മുതലാവത് പാർക്കുമ്പോൾ മനുഷ്യൻ തന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്താണ് ക്രിയകൾക്ക് ഏറ്റ വിധത്തിൽ അവൻ തന്റെ ശരീരത്തെ വിട്ട് പിരിഞ്ഞു പോകുന്നതിനുമുമ്പാക അവൻ അനുഭവിക്കേണ്ടതാണ് ചില വേദനകൾ, ഒരു ന്യായത്തീർപ്പുണ്ട്. രണ്ടാമത്, അവൻ ശരീരം വിട്ടു വേർപെട്ട ശേഷം ഉയർത്തെഴുന്നേൽക്കും മുൻപ് വരെയുള്ള ജീവിതത്തിന്റെ രണ്ടാം കാലഘട്ടത്തിൽ ഭൂമിയുടെ അതോ ഭാഗത്ത് അവൻ ന്യായം വിധിക്കപ്പെടുന്നു. രണ്ടാമതാക മനുഷ്യൻ മരിച്ച് അവൻ ശരീരത്തെ വിട്ട് പിരിഞ്ഞ പിറപ്പാട് അടുത്ത് ഉയർത്തെഴുന്നേൽക്കും നാളിൽ അവൻ ഉയർത്തെഴുമ്പി വരും വരെ അന്ത കുറിക്കപ്പെട്ട കാലത്തിൽ അവൻ വേദന വഴിയാക സെലുകാൻ അന്ത കാലഘട്ടത്തെ ഭൂമിയിൻ താഴ്വിടങ്ങളിൽ അവൻ അനുഭവിക്കക്കൂടിയ അന്ത വേദനയെ ഒരു ന്യായത്തീർപ്പിന്റെ ചൊല്ലലാം. മൂന്നാമത്, വെള്ളസിംഹാസന ന്യായവിധിക്ക് ശേഷം നിത്യ തീപ്പൊയിലേക്ക് തള്ളപ്പെടുന്നു നിത്യ ന്യായവിധി. മൂന്നാമതാക വെള്ളസിംഹാസന ന്യായത്തീർപ്പിനാളിൽ ഉയർത്തെളുമ്പി വന്ന് പിറപ്പാട് നിത്യ ന്യായത്തീർപ്പാക നിത്യമാക ആക്കിനേക്കുള്ളാക അവൻ തള്ളപ്പെടുകയാണ്. മനുഷ്യ ജീവിതത്തെ പ്രധാനമായി മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുക. മനുഷ്യരുടെ ജീവിതത്തെ മുഖ്യമായ മൂന്ന് പകുതികളാക പിരിക്കലാം. ഒന്ന്, ജനനം മുതൽ മരണം വരെയുള്ള ഒന്നാം ഘട്ടം. ഒന്ന്, പിറപ്പ് മുതൽ മരണം വരെയുള്ള മുതൽ പകുതി. രണ്ട്, മരണം തുടങ്ങി ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള രണ്ടാം ഘട്ടം. രണ്ടാമതാക മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയുള്ള രണ്ടാമത് പകുതി. മൂന്നാമത്, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ശേഷമുള്ള മൂന്നാം ഘട്ടം, അത് നിത്യമാണ്. മൂന്നാമത് പകുതിയെ കുറിച്ച് പാർക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന് പിൽപാട് അവർ ഉണ്ടാക്കൂടിയ ന്യായ തീർപ്പ് അത് നിത്യമാണതാകും. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ
പ്രതിഫലം ഒരു നിലവരെ മനുഷ്യൻ ഇവിടെ അനുഭവിക്കണം. മനുഷ്യൻ ഇന്ന ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഉണ്ടാക്കൂടിയ കാര്യങ്ങൾ കേട്ടതാണ്, അത് കേട്ടതാണ് ബലനായി ഒരളവിൽ ഇന്ന് ഭൂമിയിൽ തന്റെ ശരീരത്തിൽ അനുഭവിക്കവേണ്ടും. അതിന് ദൃഷ്ടാന്തമായി വേദപുസ്തകത്തിൽ അനേക വിഷയങ്ങളുണ്ട്. ലോകപരമായി ചിന്തിച്ചാലും പല വിഷയങ്ങൾ കണ്ണിന് മുൻപിൽ കാണാൻ കഴിയും. അവർക്ക് അടയാളമാക വേദപുസ്തകത്തിലും ചില തെള്ളം തെളിവാന കാര്യങ്ങളെ കാണാൻ മുടിയും. ഉലകപ്രകാരമാക പാർക്കുമ്പോഴും അതക്കെത്താണ് തെളിവായി കാണാൻ മുടിയും. ഇസഹാക്കിന്റെ രണ്ടാമത്തെ മകനായി യാക്കോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസഹാക്കിനുടിയ കുമാരനാകിയ രണ്ടാമത് കുമാരൻ യാക്കോബി കുറിച്ച് കറ്റക്കൊള്ളുമ്പോഴും, ഇസഹാക്കിന് രണ്ട് മക്കൾ ഏശാവും യാക്കോബും, ഇസഹാക്ക് രണ്ട് കുമാരർകൾ ഏശാവും യാക്കോബും. യാക്കോബ് തന്റെ അപ്പന്റെ പക്കൽ നിന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുവാൻ വളരെ സൂത്രത്തിലാ പോയത്. ഇന്ന് യാക്കോബു തന്നെ തകപ്പനടുത്തിരുന്ന് തന്നുടിയ ശ്രേഷ്ഠപുത്ര ഭാഗത്തെ അവൻ എടുത്തു കൊള്ളുമ്പടിയായി അതർക്കേറ്റ വിധത്തിൽ മുഖവും തന്ത്രമാക കിരീഷിക്കുക. അമ്മയുടെ ഉപദേശപ്രകാരം മൂത്ത ജ്യേഷ്ഠന്റെ ഉടുപ്പിട്ട് ആ കുഞ്ഞ ആട്ടിൻകുട്ടിയുടെ തോലുകൊണ്ട് കൈകളും കഴുത്തും ഒക്കെ പൊതിഞ്ഞ് ആ ഏശാവിന്റെ ശബ്ദം അനുകരിച്ച് യാക്കോബ് അപ്പന്റെ അടുക്കൽ ചെന്നു. തന്നുടിയ തായിനുടിയ ബോധനയെ കേട്ട് അവൻ തന്നെ സഹോദരനുടിയ വസ്ത്രത്തെ ധരിച്ച് അന്ന് വെള്ളാട്ടുകുട്ടിയുടെ തോലെ ധരിച്ചവനായി അന്ന് ഏശാവിനുടിയ സത്വത്തിക്ക് ഏറ്റ വിധത്തിൽ തന്റെ സത്വത്തെ മാറ്റിനവനായി അന്ന് ഈസാക്കിനടുത്തിൽ അവൻ കടന്നു ചെല്ലുകാം. ജ്യേഷ്ഠന്റെ ഉടുപ്പിട്ടുകൊണ്ട് യാക്കോബ് അപ്പനെ കബളിപ്പിച്ചെങ്കിൽ യാക്കോബിന്റെ മക്കൾ അവന്റെ അനുജന്റെ ഉടുപ്പ് കാണിച്ച് അവനെ കബളിപ്പിച്ചു. ഇവൻ ഇന്ന് യാക്കോബെ കുറിച്ച് പാർക്കുമ്പോൾ അവൻ തന്റെ മൂത്ത സഹോദരനുടിയ വസ്ത്രത്തെ ധരിച്ച് അന്ന് ഏശാവിന്റെ വേഷത്തെ ധരിച്ച് ഏശാവെ പോലെ കാണിപ്പിച്ചതുപോലെ ഇന്ന് യാക്കോബിന്റെ കുമാരകൾ ഇന്ന് യോസഫിന്റെ വസ്ത്രത്തെ എടുത്ത് അത് ഈ തവരാന വിധത്തിൽ കാണിപ്പിച്ച് അവനെ വേദനപ്പെടുത്താരംഭിച്ചാർ. യോസഫിനെ പിടിച്ച് പൊട്ടക്കുഴയിൽ തള്ളിയിട്ടിട്ട് അവന്റെ ഉടുപ്പൂരെ ഒരാട്ടിൻകുട്ടിയെ കൊന്നതിന്റെ ചോരയിൽ മുക്കി ഇവരെത്ര തന്ത്രപരമായിട്ടാ യാക്കോബിന്റെ മുമ്പിൽ അവതരിച്ചെന്നറിയാം. യോസഫെ പിടിച്ച് തണ്ണീരില്ലാതെ ഒരു കുഴിയിൽ പോട്ട പ്രിപ്പാട് അവന്റെ വസ്ത്രത്തെ കളറ്റിയെടുത്ത് അത് ഒരു ആട്ടുകുട്ടിന്റെ രക്തത്തിൽ തോയ്ത്ത് അന്ത വസ്ത്രത്തെ തന്ത്രമാക തകപ്പനടത്തിൽ അനുപ്പി ഇപ്പടി തന്ത്രമായ കാര്യങ്ങളെല്ലാം ഒഴുങ്കുപെടുത്തിനാർ. ചോരയിൽ മുക്കിയ ഉടുപ്പുമായി യാക്കോബിന്റെ പുത്രന്മാർ യാക്കോബിന്റെ അടുക്കലേക്ക് വരുന്നത് പലപ്പോഴും ഞാൻ ഭാവനയിൽ കാണാറുണ്ട്. ഇന്ന് രക്തത്തിൽ തോയ്ത്താന് ഇന്ന് യോസഫിൻ അങ്കി എടുത്തുകൊണ്ട് യാക്കോബിനുടെ കുമാരകൾ ഇന്ന് യാക്കോബിനടുത്തിൽ വരക്കൂടിയ കാര്യത്തെ ഞാൻ എന്നുടേ മനക്കൻകളിൽ അപ്പടി നിർത്തി പാർപ്പതുണ്ട്. രൂബേൻ, ശിമയോൻ, ലേവി, ഇസാക്കാർ അവരെല്ലാം കൂടെ നെഞ്ചത്തൊരു അടിയൊക്കെ അടിച്ച് എന്റെ അപ്പച്ച ഈ ഉടുപ്പ് ആരുടെയാണെന്ന് നോക്ക്, ഈ യോസഫിന്റെ ആണോ എന്നൊരു സംശയം, ഞങ്ങൾക്ക് വഴിയിൽ വിട്ട് കിട്ടിയതാണോ വെച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞു ഒരൊറ്റ കരച്ചിലും ആ കണ്ണുനീരൊക്കെ ഒഴുകുന്നു കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോ. ഇന്ദരൂപൻ, യൂദാ, ലേവി, ഈസകാർ ഇവരെല്ലാം പാർക്കുമ്പോൾ ഇന്ന് വസ്ത്രത്തെ രക്തത്തിൽ തോയ്ത്തവരായി തകപ്പിടത്തിൽ വന്ന് മാർബിൽ അടിച്ച് അഴുത് പുലമ്പി ഇത് നമ്മുടെ കുമാരൻ യോസഫിന്റെ അങ്കിതാന പാരുമെന്ന് ചൊല്ലി അപ്പടിപ്പെട്ട നിലവരത്തിൽ അഴുത് പുലമ്പി നിൽക്കക്കൂടിയ അനുഭവത്തിന് നിൽക്കുക. അതിനേക്കാൾ മനോഹരമായിട്ട് യാക്കോബ് സ്വന്തം പിതാവിന്റെ മുമ്പിൽ നല്ലതുപോലെ പ്രകടനം കാണിച്ചത്. ഇതെവിടെ മേലാന നിലവരത്തിൽ തന്ത്രമാക യാക്കോബ് തന്നെ തകപ്പും ബാഹുവും അവർ അടുത്ത് കാണിച്ചു. ഈ ലോകത്തിൽ വെച്ച് മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ ഉണ്ട്. ഇന്ന ഉലകത്തിൽ മനുഷ്യൻ ചെയ്യക്കൂടിയതാണ് കിരികൾ കേട്ടതാണ് പ്രതിഫലം ഇന്ന ഉലകത്തിൽ വെച്ച് അവനക്ക് ഉരുവാകരുത്. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ മുതലാവത് രാജാവായ സൗലിനെ കുറിച്ച് നാം കറ്റക്കൊള്ളുമ്പോൾ ശൗല് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ഇന്ന് സൗലാണവൻ രാജാവാക അഭിഷേകം പണപ്പെട്ട പിൽപാട് ദൈവ ഇഷ്ടം ചെയ്യാഞ്ഞത് നിമിത്തമായി അവന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം അവന് നഷ്ടമായി. ദേവസിത്വം ചെയ്യാതെപടിനാൽ അവനിൽ കാണപ്പെട്ടതാണെന്ന അഭിഷേകം അവൻ അന്ന് അഭിഷേകത്തിൽ കടന്നു വിട്ടാൻ. ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. പൊല്ലാതാവി അവനുക്കിൾ പ്രവേശിച്ചത് ദുരാത്മാവ് പ്രവേശിച്ച ശൗൽ ഇന്ന് പൊല്ലാതാവിനാൽ പിടിക്കപ്പെട്ടതാണ് ശൗൽ. യഹോവയുടെ അഭിഷേക്തനായ ദാവീദിനെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. ഇന്ന് കർത്തരാൽ അഭിഷേകം മണപ്പെട്ടതാണ് അന്ന് ദാവീദിനെ കൊല്ലുംപടിയായി അവൻ തീരുമാനമണിനാൻ. ശൗൽ തന്റെ കയ്യിൽ ഒരു കുന്തം ദിനംതോറും മിനുക്കി മിനുക്കി സൂക്ഷിച്ചു കൊണ്ടുതന്നു. ഇന്ന് ശൗൽ
ஒவ்வொரு நாளும் தன் கையில் தானே ஈட்டியை இருபுறவும் தீட்டி தீட்டி ஒவ்வொரு நாளும் பாதுகாப்பாக வைத்திருந்தான். ராவிலே எழுந்தேற்றால் சவுலின் ஆத்தியத்த ஜோலி குந்தம் மினுக்குனதா. ஒவ்வொரு நாளும் இந்த சவுல் எழும்பும் பொழுது முதலாவது அவனுடைய வேலை இந்த ஈட்டியினுடைய இருபகுதியும் மினுக்கி எடுப்பது. ஆரெங்கிலும் காதில் சென்று பதிய சோதிக்கான் அல்லையோ சவுலை எந்தா மினுக்குன்னு யோசிச்சா. யாராவது அவனுடைய செவியில் சென்று மெதுவாக கேட்டால் ஐயோ சவுலே இது எதற்காக என்று கேட்டால் ஆரம் கேட்கல்ல அவன் இங்கே மறுபடி பறக்கான. யாராவது கேட்காவிட்டாலும் அவன் இப்படி சொல்லுவான் இது தாவீதினுடைய நெஞ்சில் உருவ குத்தும்படி. அதுவேண்டி தீர்க்க நாள்கள் மினுக்கி கொண்டு நடந்த குந்தம் இதற்காக அநேக நாட்களாக ஒவ்வொரு நாளும் மினுக்கி மினுக்கி கொண்டு சென்றதான ஈட்டி. ஒடுவில் எந்த சம்பவிச்சது? கடைசியாக என்ன நடந்தது? பெலிஸ்தருமாயுள்ள யுத்தத்தில் கில்போவா பர்வதத்தில் வச்ச சவுலும் தன்னோடு கூட உள்ள சைன்யம் பராஜயப்பட்டபால் இந்த கடைசியாக பெலிஸ்தருக்கு நேராக உண்டான யுத்தத்தின் மத்தியிலே கில்போவா மலையில் சவுலும் அவனுடைய சேவர்களும் அந்த யுத்தத்திலே தோல்வியை சந்தித்த பொழுது சவுல் தோற்று என்று மனசிலாயப்பால் இந்த சவுல் அவன் தோல்வியடைந்தான் என்று விளங்கிக் கொண்ட பொழுது ஒரு அக்ரதர்மியாய பெலிஸ்தீய அவனை கொல்லருது என்னுள்ள சிந்தாகதியோடு கூட ஆ குந்தம் நாட்டு நிறுத்தி அதிண்ட முகளிலேக்க தான் தன்னை வீணு. ஒரு விருத்த சேதனம் இல்லாத பெலிஸ்தனால் கொல்லப்படுவதை அவன் விரும்பாதவனாய் தன்னுடைய ஈட்டி நட்டி தானே அதில் விழுந்தான். குந்தம் மார்வத்துள்ள சப்பரத்து சென்று இந்த ஈட்டியானது ஒரு பகுதியில் குத்தி மறுபகுதியில் வந்தது. சாதாரண கதையில் அவட வச்சு தீரண்டதா? சாதாரணமாக சொன்னால் அங்குவேத்தே மறிக்க வேண்டியதா? பெட்டன் ஜாகுன்னில்ல, ஆனாலும் பற்றுகல, உடனே மரணம் வருகிறதில்லை, அங்கே மறிக்காதபடி குற்றுகிறாயிருக்கிறான். அங்கே பெட்டன் சத்தால் தெய்வ நியாய விதி அதன் பூர்ணதையில் எத்தத்தில்ல. அப்படி சீக்கிரமாக மறித்து விட்டால் தேவனுடைய நியாய தீர்ப்பு பூர்ணமாக வந்து சேராது. இக்குந்தம் அப்புறத்து தள துளச்சு கயறி சவுல் இங்கே கடந்து படக்கிறார். இந்த ஆயுதமானது அவனுடைய ஒரு பகுதியில் பிரவேசித்து மறுபகுதியில் கடந்து வந்த பிற்பாடு இந்த சவுல் அவன் துடித்துக் கொண்டிருக்கிறான். ஜீவன் போகாதது கொண்டு அவன் ஒரு கடுத்த பரிபிரமம். அவனுடைய ஜீவன் போகாதபடினால் அங்கே அவனுக்குள்ளே ஒரு போராட்டம், அதாவது ஒரு தவிப்பு. கண்ணு திறந்து நோக்கியப்போ ஒரு பால்யக்காரன் அடுத்து வருகிறான். அவன் கண்களை திறந்து பார்த்த பொழுது இதோ ஒரு வாலிபன் வருகிறான். அவனோ நோக்கி சோதிக்க நீ யார்? அந்த வாலிபனை பார்த்து கேட்கிறான் நீ யார்? நான் ஒரு அமலேக்கிய பால்யக்காரன். நான் ஒரு அமலேக்கியருடைய பகுதியில் சேர்ந்த ஒரு வாலிபன். நீ தான் வந்து என்னை கொல்லணும், அதான் தெய்வத்தின் நியாயவிதி, கரெக்ட் ஆகணும். நீயே வந்து என்னை கொல்ல வேண்டும், அதுதான் சரி, அதுதான் சரியான ஆயத்திருப்பு. காரணம் ஒரிக்கல் தெய்வம் பறஞ்சதான அமால்யக்கரை உன்மூல நாசம் செய்வான் அயச்சப்பால் அமாலியக்கின்ற பேரே பூமியில் நின்று நீ நிசேஷமாய் மாற்றிக்கலையான. ஒருமுறை இந்த அமலேக்கரை கொன்று அழிக்கும்படியாய் தேவன் அனுப்பின பொழுது சவுலுக்கு கட்டளை கொடுக்கப்பட்டது. இந்த அமலேக்கரை கொன்று அழித்து அவனுடைய பேர், அவனுடைய நாமம் இந்த பூமி வானத்திலங்கு இல்லாதபடி இல்லா என்றென்றைக்கும் இல்லாமலாக்க வேண்டும் என்று அதை அனுசரிக்காஞ்ச நிமித்த ஒரு அமலிக்க பால்யக்காரனால் அவன் கொல்லப்படும். அதற்கு கீழ்ப்படியாதபடினால் ஒரு அமலேக்கிய வாலிபனாலே இவன் கொல்லப்படுகிறான். ஐயத்தின ஸ்தோத்திரம், கர்த்தருக்கு ஸ்தோத்திரம். ஈ சவுலின்ட கழுத்து வெட்டி ஆ தலையும் கொண்டு தாவீதின் அடுக்கல் செல்லுக. இந்த சவுலுடைய கழுத்தை வெட்டி அதாவது தலையை எடுத்துக்கொண்டு தாவீதினிடத்திலே அவன் செல்கிறான். 1 Samuel 31:10 வாய்க்கும்போ சவுலின் உடல் ஒரு சுவரோடு சேர்த்து தூக்கிட்டு. 1 Samuel 31:10 வாசிக்கும் பொழுது சவுலுடைய சரீரமானது ஒரு சுவரோடு சார்த்தி வைக்கப்பட்டு அது அங்கு கொல்லப்பட்டதாக இருந்தது. அது கரெக்ட் நியாயவிதி ஆயிரும், அது சரியான ஒரு நியாயத்தீர்ப்பு. காரணம் அநேக சந்தர்ப்பங்களில் தாவீதினே சுவரோடு சேர்த்து தரக்குவான் குந்தம் ஓங்கியதான சவுல். பல வேளைகளிலும் இந்த தாவீதை சுவரோடு சேர்த்து குத்தும்படியாக அவன் பல முயற்சிகளை இந்த சவுல் எடுத்திருந்தான். அதே நிலையில் தேவன் நியாயம் விதிக்கணும், அதே நிலவரத்தில் தேவன் நியாயம் தீர்க்கிறார். அதே சவுலின் உடல் சுவரில் தூக்கிடப்படும். இந்த சவுலுடைய சரீரமானது சுவரோடு சேர்த்து அது தூக்கிடப்படுகிறது. அநேக விஷயங்கள் பைபிளில் நமக்கு காண கழியும். இப்படி அநேக விஷயங்களை வேதாகமத்தில் காண முடிகிறது. இவன் ஈ பூமியில் செய்யும் பிரவர்த்திக்கு தக்கதாய ஒரு நியாயவிதி சரீரத்தில் இருக்கும்போ தன்னே உண்டு. ஒரு மனிதன் இந்த பூமியில் தன்னுடைய சரீரத்தில் செய்கிறதான அந்த கிரியைகள் கேட்டதான நியாய தீர்ப்பு அவன் இந்த பூமியில் தங்கி இருக்கும் பொழுது வாசம் பண்ணும் பொழுதே அவனுக்கு உண்டாகிறது. அதுகொண்டான ஞங்கள் சுவிசேஷிக்கிறது, பிரசங்கிக்கிறது, நீங்கள் தெய்வத்தை பயப்படணும்,
ஆனபடினாலே நாங்கள் சுவிசேஷத்தை அறிவிக்கிறோம். நீங்கள் தேவனுக்கு பயப்பட வேண்டும். 2 கொரிந்தியர் 5:11 வாக்கியத்தில் நாம் படிக்கும்போது 2 கொரிந்தியர் 5:11 வாசிக்கும் பொழுது அப்போஸ்தலனாய பவுலோஸ் பரையான அப்போஸ்தலனாய பவுல் சொல்கிறார், கர்த்தாவினே பயப்படணும் என்று நாங்கள் மனுஷரே சம்மதிப்பிக்கின்றோம் என்றார். ஆண்டவருக்கு பயப்பட வேண்டும் என்று மனுவினை கொண்டு நாங்கள் சம்மதப்படுத்துகிறோம். நீங்கள் தெய்வத்தை பயப்படணும்னு சம்மதிப்பிக்கணும். நீங்கள் கர்த்தருக்கு பயப்பட வேண்டும் என்றிருந்து மனிதருக்கு புத்தி சொல்கிறோம். காரணம் பிரவர்த்திக்க தக்கவண்ண நியாயம் விதிக்கிற ஒரு தெய்வம் உண்டு. காரணம் என்னவென்றால் கிரியைக்கு ஏற்ற விதத்தில் நியாயம் தீர்க்க கூடியதான ஒரு தேவன் இருக்கிறார். நான் கேட்டிட்டுள்ள 1-2 சம்பவங்கள் கூட தெய்வம் கரெக்டாயிட்டு நியாயம் விதிக்கிறது. நான் கேட்டிருக்கிறதான 1-2 சம்பவங்கள் தேவன் சரியாக நியாயம் தீர்க்கிறவர் என்று. சில வருஷங்களுக்கு முன்பு ஆலப்புழ என்று பரையின ஸ்தலத்தின சமீபம் சில வருடங்களுக்கு முன்பாக ஆலப்புழை என்ற இடத்திற்கு சமீபத்தில் ஒரு நடு ரோட்டிலிட்டு நேஷனல் ஹைவேயில் நடு ரோட்டிலிட்டு ஒராள் மற்றாளை குத்தி கொன்னு. ஒரு தேசிய நெடுஞ்சாலையில் வைத்து ஒரு மனிதன் மற்றொரு நபரை அவன் குத்தி கொல்லுகிறான். பட்சே இக்கேஸ் கோடதியில் வந்துட்டு தக்கதாய தெளிவில்லாஞ்சது கொண்டு கோடதி ஆ பிரதியை வெறுதெ விட்டது. இந்த கேஸ் ஆனது இது அதாவது கோர்ட்டுக்கு வந்தது. அந்த இடத்தில் சரியான சாட்சி தெளிவில்லாதபடினால் இந்த புகாரை இந்த கேஸை அவர் விருதாக விட்டுவிட்டார். ஜட்ஜி தன் விதி நியாயத்தில் இங்கே எழுதி இந்த நியாயாதிபதி தன்னுடைய விதி கடைசி விதியில் அவர் இப்படி எழுதுகிறார், தக்கதாய நிலையில் தெளிவுகள் ஹாஜராக்குவான் ப்ரோசிக்யூஷன் கழியாஞ்சது கொண்டு பிரதியை வெறுதே விடணும். இந்த தக்கதான இந்த அதாவது இந்த குற்றம் செய்தவருக்கு ஏற்றதான அந்த அதுக்கேற்றதான தெளிவுகளை அந்த ப்ரோசிக்யூஷன் சரியானத்தில் கொடுக்காதபடினால் நான் இதை வெறுதாக விடுகிறேன். தெய்வீக கோடதியில் நின்று ஈ மனுஷன் ஒரிக்கலும் ரட்சப்படத்தில்ல. ஆனால் அந்த தேவனுடைய அந்த கோர்ட்டில் மனிதன் இந்த மனிதன் ஒரு நாளும் மீட்படைய மாட்டான். சம்பவிச்சது என்றால் நடந்தது என்ன தெரியுமா? அடுத்த வருஷம் ஒரு வருஷம் கழிஞ்ச அடுத்த வருஷம் அதே மாசம் அதே தேதி அதே சமயத்து அதே ஸ்தலத்து வச்சு ஒரு இடிவெட்டேற்று ஆ மனுஷன் அவ்வளவு மரிச்சு. அடுத்த வருடத்தில் அதே கடந்த வருடத்தினுடைய அதே மாதம் அதே அதே நாளில் இந்த மனிதன் மேல் ஒரு இடியின் வல்லமை தாக்கி அதே இடத்தில் இந்த மனிதன் மரித்து போனான். அவிட தன்ன வீணு மரிச்சு அவன் அந்த இடத்திலே விழுந்து மரித்து விட்டான். தெய்வத்தின் நியாயவிதி கிருத்தியமா இந்த தேவனுடைய நியாய தீர்ப்பு என்று சொல்லும் பொழுது அது சரியாக இருக்கிறது. இது போல எத்தனை சம்பவங்கள் நம்ம கண்ணின் முன்பில் நாம் காணணும். இப்படி எத்தனையோ சம்பவங்களை நாம் நம்முடைய கண்களால் காண்கிறோம். ஈ சரீரத்தில் இருக்கும்போ தன்னை நியாயவிதியுட ஒரு அம்சம் மனுஷன் சகிக்கணும். இந்த சரீரத்தில் இருக்கும்போது நியாய தீர்ப்பினுடைய ஒரு பகுதி மனிதன் தன் சரீரத்தில் ஏற்றுக் கொள்ள வேண்டும். இரண்டாமத்து கட்டம் மரிச்சதின் சேஷம் போய் சேர்ந்த பாதாளமா இரண்டாவது பகுதி என்று சொல்லும் பொழுது மரித்தது பிற்பாடு அவன் சென்று சேரக்கூடியதான பாதாளம் என்ற இடம். பாதாளத்தின் பயங்கரத்துவத்தை குறித்து பைபிள் பரையின்னு இந்த பாதாளத்தினுடைய பயங்கரமான நிலவரத்தை வேதாகமம் சொல்லுகிறது. தெய்வத்தை கூடாது ஜீவிக்கிற துஷ்டன்மார் மரணானந்தரம் பூமியுடைய அதோபாகத்தேக்கு போகணும். தேவன் இல்லாமல் மரிக்கக்கூடிய துன்மார்க்கர்கள் பூமியின் தாழ்விடங்களில் மரணத்துக்கு பிற்பாடு செல்கிறார்கள். அதிகடினமாய சூடில் மாத்திரமல்ல புழுக்களால் கிருமிகளால் உயர்த்தெழுந்தேற்கும் நாள் வரை அவிடை அவன் பிடிப்பிக்கப்படும். அதிபயங்கரமான உஷ்ணம் அதனுடைய புழுக்கள் இவைங்களுடைய வேதனைகள் நிமித்தமாக அந்த உயிர்த்தெழுதின் நாள் வரை அவன் அங்கு தங்கியிருக்கிறான். உயர்த்தெழுந்தேற்பின் நாளில் இவன் உயர்த்தெழுந்தேற்ற வெள்ள சிம்ஹாசனத்தின் முன்பாக வந்து நிற்கிறான். உயர்த்தெழுந்தின் நாளில் இவன் உயிர்த்தெழும்பினவனாய் வெள்ளை சிங்காசனத்திற்கு வந்து சேர வேண்டும். அதனையான அந்திய நியாயவிதி என்று விளைக்கின்றது. அதைத்தான் கடைசி நியாய தீர்ப்பு என்று சொல்லப்படுகிறது. வெளிப்பாடு புத்தகம் 20 அத்தியாயத்தின் 11 முதலுள்ள வாக்கியங்கள் படிக்கும்போது ஆ தெய்வ சிம்ஹாசனத்தின் தரிசனம் காணான் கை. வெளிப்படுத்தின விசேஷம் 20:11 வாசிக்கும் பொழுது இந்த தேவனுடைய அந்த சிங்காசனத்தை குறித்து அதாவது தேவனுடைய நியாய தீர்ப்பை குறித்து காண்கிறோம். நியாயவிதிக்கு வேண்டி ஸ்தாபிக்கப்படுகிற தெய்வ சிம்ஹாசனத்தின் நியாயவிதியுடையும் வெளிப்பாடான அவிட காணணும். இங்கே நியாயம் தீர்க்கப்படும்படியாக
தேவனால் ஸ்தாபிக்கப்படக்கூடியதான அந்த சிங்காசனமும் அந்த நியாய தீர்ப்பை குறித்துள்ளான காரிய தரிசனங்களை தான் இந்த இடத்தில் நாம் காண்கிறோம். ஆயிரம் ஆண்டு வாழ்ச்சைக்கு சேஷம், ஆயிரம் ஆண்டு அரசாட்சிக்கு பிற்பாடு, ஈ ஆகாசவும் பூமியும் மாற்றப்பட்ட சேஷம், இந்த வானமும் பூமியும் ஒடிந்து போன பிற்பாடு, தேவனாய தெய்வம் மனுஷ வர்க்கத்தை நியாயம் விதிக்குவா தன்ற சிங்காசனம் சூன்யதையில் ஸ்தாபிக்கையா, சர்வலமுள்ளதான தேவன் மனுக்குலத்தை நியாயம் தீர்க்கும்படியாய் திறந்த வெளியில் தம்முடைய சிங்காசனத்தை தேவன் ஸ்தாபிக்கிறார். வெளிப்பாடு 20:11 வாக்கியத்தில் வாசிக்கும்பால், வெளிப்படுத்தின விசேஷம் 20:11 வசனத்தில் வாசிக்கும் பொழுது யோகன்னான் பரையுன்னு நான் வலியோரு வெள்ள சிங்காசனம் கண்டு, யோவான் சொல்கிறார் நான் ஒரு பெரிய வெள்ள சிங்காசனத்தை கண்டேன், அதில் ஒருத்தன் இருக்கின்றது கண்டு, அதன் மேல் ஒருவர் என்றால் என்ன, மனுஷனை நியாயம் விதிக்குவான் வலியவனாய தெய்வம் ஸ்தாபிக்கின்ற சிங்காசனம், மனிதனை நியாயம் தீர்க்கும்படியாய் பெரியவராகிய தேவன் ஆயத்தமாக்கும் சிங்காசனம், ஆ சிங்காசனத்தை குறித்து பரையுன்னு அது வெள்ள சிங்காசனமா, அந்த சிங்காசனத்தை குறித்து சொல்லப்படுகிறது அது வெள்ளை நிறத்திலுள்ள சிங்காசனம், வெள்ள என்னுள்ளது காணிக்கின்றது அது 100% நீதியும் 100% விசுத்தியும் அடிஸ்தானப்பட்ட சிங்காசனமாக, இந்த வெண்மை என்று சொல்லும் பொழுது அதிலிருந்து விளங்கிக் கொள்ளக்கூடியதான சத்தியம் என்னவென்றால் அது 100% பரிசுத்தையும் 100% நீதியையும் காண்பிக்கும். லோகத்தில் அதுபோல ஒரு சிங்காசனம் இதன் முன்பும் இதன் பின்பும் ஸ்தாபிக்கப்பட்டுட்டில்ல, உலகத்தில் இப்படிப்பட்டதான ஒரு சிங்காசனம் உலகத்தில் இதற்கு முன்பாகவோ இதற்கு பின்பாகவோ ஸ்தாபிக்கப்படவில்லை. தெய்வத்தினம் கர்த்தருக்கு ஸ்தோத்திரம். 100% நீதியும் விசுத்தியும் அடிஸ்தானமாயிட்டுள்ள சிங்காசனம், 100% நீதியாலும் பரிசுத்தினாலும் நிரம்பி அதை அஸ்திபாரமாக்கினதான சிங்காசனம். ஆ நீதி மனுஷிக நீதி அல்ல, தெய்வீக நீதி. இந்த நீதியை குறித்து பார்க்கும் பொழுது அது மனுஷிக நீதி அல்ல, அது தெய்வீக நீதி. அதன் விசுத்தி மனுஷிய விசுத்தி அல்ல, தெய்வத்தின் விசுத்தி. அதனுடைய பரிசுத்தமானது மனுஷிகமான பரிசுத்தம் அல்ல, தெய்வீகமான பரிசுத்தம். தெய்வத்தின் ஸ்தோத்திரம், கர்த்தருக்கு ஸ்தோத்திரம். மனுஷ்യൻ விதிக்கின்றது போல அல்ல ஈ சிங்காசனத்தில் இருக்கின்றவர் விதிக்கின்றது. மனிதன் நியாயம் தீர்ப்பது போல அல்ல இந்த சிங்காசனத்தில் வீற்றிருக்கிறவர் நியாயம் தீர்ப்பது. யோகன் நோக்கும்போ அதில் ஒருவன் இருக்கணும், யோவான் பார்க்கும் பொழுது அதில் ஒருவர் வீற்றிருக்கிறார், அதில் இருக்கின்ற ஒருவனாராம், அதில் வீற்றிருக்கும் ஒருவர் யார், தெய்வத்தின் ஸ்தோத்திரம், அதற்கு ஸ்தோத்திரம். முழு லோகத்தையும் நியாயம் விதிக்குவான் தெய்வத்தால் அதிகாரப்படுத்தப்பட்ட ஒருவர், முழு உலகத்தை நியாயம் தீர்க்கும்படியாய் தேவனால் நியமிக்கப்பட்டதான ஒருவர், ஆ ஒருவன் நசரேனாய் இயேசு, அந்த ஒருவர் நசரேனாய் இயேசுவே, இயேசு கிறிஸ்து தன்னே அதனை குறித்து பரையுന്നു, இயேசு கிறிஸ்துவே அதை குறித்து சொல்கிறார். யோகன்னாந்த சுவிசேஷம் 5:22 வாக்கியம் வாசிக்கும்போ, யோவான் சுவிசேஷம் 5:22 வசனத்தை வாசிக்கும் பொழுது இயேசு பரையாள், இயேசு சொல்கிறார், பிதாவ ஆரையும் நியாயம் விதிக்காத நியாயவீதி எல்லாம் பிதாதாமே ஒருவரையும் நியாயம் தீர்க்காதபடி நியாய தீர்ப்பு செய்யும் அதிகாரம் முழுவதையும் குமாரனுக்கு ஒப்புக் கொடுத்திருக்கிறார். முழு லோகத்தையும் நியாயம் விதிக்குவானுள்ள அதிகாரம் சொர்க்கத்தில் தெய்வம் கிறிஸ்துவின் பக்கல் ஏல்பிக்கான் போகணும். முழு உலகத்தை நியாயம் தீர்க்க முடியாத அதிகாரத்தை பரத்தின் தேவன் கிறிஸ்துவுக்கு ஒப்புக் கொடுக்க போகிறார். அப்போஸ்தல பிரவர்த்தி 17:31 வாக்கியம் வாசிக்கும்போ, அப்போஸ்தல நடவடிக்கைகள் 17:31 வசனத்தை வாசிக்கும் பொழுது அப்போஸ்தல பவுலோஸ் அதனை குறித்து வ்யக்தமாக்குகையா, அப்போஸ்தலாய பவுல் அதை குறித்து விளக்கமாக சொல்கிறார். 30 வாக்கியத்தில் மானசாந்திரத்தின் உபதேசத்தை பவுலோஸ் பரையுന്നു. 30 வசனத்தில் மனம் திரும்புதலின் உபதேசத்தை குறித்து அவர் சொல்கிறார். എന്നാൽ இப்போ எல்லாயிடத்தும் எல்லாவரும் மானசாந்திரப்படணுமென்ன தெய்வம் மனுஷனோடு கல்பி, இப்பொழுது மனம் திரும்ப வேண்டும் என்று எங்கும் உள்ள எல்லா மனுஷருக்கும் தேவன் கட்டளையிடுகிறார். அறியாய்மையுடைய காலங்களை லட்சியமாக்காத மனுஷன் மானசாந்தரப்படுவான் தெய்வம் மனுஷரோடு கல்பிக்கணும். அறியாமையுள்ள காலங்களை தேவன் காணாதவர் போல இருந்து எல்லா இடங்களில் உள்ள மனிதர்கள் மனம் திரும்ப வேண்டும் என்று தேவன் கட்டளையிடுகிறார். மானசாந்தரப்படணும் என்ற தெய்வ கற்பனையை குறித்து பறஞ்சிட்டு அவிட நிறுத்துவேல்ல, என்ன மனம் திரும்பதின் தேவ கற்பனை சொல்லி அங்கு நிறுத்துவதல்ல, நீங்கள் மானசாந்தரப்படாஞ்சால், நீங்கள் மனம் திரும்பாவிட்டால் நியாயம் விதிக்கப்படுகிற ஒரு நாள் உண்டென்று கூட முன்னறிவிப்பு நல்குவியா, நியாயம் தீர்க்கப்படக்கூடியதான ஒரு நாள் உண்டென்று
മുന്നെച്ചരിക്ക കൊടുക്കാൻ. അതാണ് 31 വാക്യത്തിൽ പറയുന്നത്. അതാണ് 31 അവസരത്തിൽ ചൊല്ലപ്പെടുന്നത്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. അവർ നിയമിച്ചതാണ് അന്ത പുരുഷൻ മൂലമാക. ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം. ദേവൻ നിയമിച്ചതാണ് അന്ത പുരുഷൻ മൂലമാക. ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ അവൻ നിർണയിച്ചിരിക്കുന്നു. ഇന്ന ഉലകത്തെ നീതിയോട് ന്യായം നിൽക്കുമ്പറിയായി ദേവൻ ഒരു നാളെ മുൻകുരിത്തിരിക്കാർ. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ നിർണയിച്ചിരിക്കുന്നു. ഇന്ന ഉലകത്തെ ഉരുവാക്കി പഠിച്ച ദേവൻ ഇന്ന ഉലകത്തെ ന്യായം നിൽക്കുമ്പറിയായി ഒരു നാളെ അവൻ കുരിത്തിരിക്കാർ. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ നിർണയിച്ചിരിക്കും. മനുവിനെ സൃഷ്ടിച്ചതാണ് ദേവൻ മനുവിനെ ന്യായം തീർക്കുമ്പടിയായി ഒരു നാളെ നിയമിച്ചിരിക്കാർ. അങ്ങനെ ഒരു നാൾ ഉണ്ടെന്ന് നിങ്ങൾ മറന്നു ജീവിക്കരുത്. അപ്പടിപ്പെട്ട ഒരു നാളുണ്ട് എന്റെ വിഷയത്തിൽ. സുപ്രീം കോർട്ട് ജഡ്ജി ഇന്ന് സുപ്രീം കോർട്ടിൽ കാല അന്ത ന്യായാധിപതി മുഴുലോകത്തെയും ന്യായം വിധിക്കുവാൻ അധികാരം പ്രാപിച്ച് സിംഹാസനത്തിൽ ഇരിപ്പാണവൻ മുഴുവലകത്തെയും ന്യായം തീർക്കുമ്പടിയായി അധികാരത്തെ പറ്റി ഇതോ സിംഹാസനത്തിൽ വെച്ചിരിക്കുന്ന കാലത്ത് യേശു രക്ഷകനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരു കാലത്തിൽ നമ്മുടെ യേശുവാണവർ അവർ മീട്പരായി ഇന്ന ഉലകത്തേക്ക് വന്നാർ. അവൻ മനുഷ്യവർഗത്തെ രക്ഷയ്ക്ക് വേണ്ടി കരുണയോടെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. മനുക്കുലത്തെ രക്ഷിപ്പുക്കാക മീട്പുക്കാക അൻപോട് ഇറക്കത്തോട് അടയ്ക്കിറാർ. പക്ഷേ അന്ന് ഭൂലോകം മനുഷ്യവർഗം യേശുവിനെ തള്ളിക്കളഞ്ഞു. അന്നയ്ക്ക് അന്നിരുന്നാണ് മനുക്കുലം യേശു തള്ളിവിട്ടത്. അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാം? അവർ സ്വന്തത് തരുമാ, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവൻ തച്ചരുടെ കുമാരനല്ലവാ, ഇവൻ മറിയയുടെ മകനല്ലയോ, ഇവൻ മറിയാളുടെ കുമാരനല്ലവാ, യാക്കോബ് യോസേ യൂദ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. യാക്കോബ് യൂദ യോസേ എന്നിവരുടെ സഹോദരനല്ലവാ തച്ചനല്ലവാ എന്ന് തള്ളിവിട്ടാർ. പിലാത്തോസിന്റെ മുൻപിൽ ന്യായം വിധിക്കപ്പെടുവാൻ യേശുവിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇന്ന പിലാത്തുക്കുമ്പാകെ ന്യായം നിൽക്കുമ്പടിയായി യേശുവെ കൊണ്ട് നിർത്തുമ്പോൾ പിലാത്തോസ് ചോദിക്കുകയാണ് യഹൂദാജനതയോടെ ഞാൻ ആരെ വിട്ടു തരണം? ഇന്ന പിലാത്തു യഹൂദാജനങ്ങളെ പാർത്ത് കേൾക്കാൻ യാരെ ഞാൻ ഉങ്ങൾക്ക് വിടുതല ചെയ്യ വേണ്ടും? ബറബാസിനെയോ യേശുവിനെയോ? ബറബാസയാ യേശുവയാ? അന്ന് ജനാവലി വിളിച്ചു പറഞ്ഞു ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക. അന്തക്കിരുന്ന ജനങ്ങൾ അഴൈത്തു സൊന്നാർകൾ ബറബാസി വിട്ടു വിടുങ്ങൾ, യേശുവി സിലുവയിലെറിയുങ്ങൾ. അന്നത്തെ യഹൂദ ജനത യേശുവിനെ തള്ളി. അന്തക്കിരുന്നാണ് യൂദാ ജനങ്ങൾ യേശുവി തള്ളിവിട്ടാർ. വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ലിനെ ഏ ദൈവം വീടിന്റെ മൂലക്കല്ലായി സ്ഥാപിച്ചു. വീട് കെട്ടിനവുകൾ തള്ളിയിരുന്ന കല്ലായി ദേവൻ വീട്ടിൽക്ക് മൂലക്കല്ലാകെ സ്ഥാപിച്ച. ഇന്നത്തെ മനുഷ്യരും യേശുവിനെ വലിയൊരു കൂട്ടം തള്ളുകയാണ്. ഇന്ത്യക്കിരുക്ക കൂടിയാണ് മനുക്കുലവും ഒരു പെരിയ സമൂഹമാണത് യേശു തള്ളുകിറത്. പലരും മുറവിളി കൂട്ടുന്നു വിദേശികളുടെ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. അനേകർ അരകൂവലെടുത്ത് ചൊല്ലുകാർ വെളിനാട്ടുകാരുടെ ദേവൻ ഞങ്ങൾക്ക് വേണ്ടാമെന്ന്. നീ ചീഞ്ഞഴുകിയ യേശുവിന്റെ മാംസം ഞങ്ങൾക്ക് വേണ്ട. ഇന്ന് അഴുകിപ്പോലതാണ് യേശുടെ മാംസം ഞങ്ങൾക്ക് തേവയില്ല എന്ന് പറഞ്ഞ് പുറന്തള്ളുന്ന മനുഷ്യർ ഇപ്പടി ചൊല്ലി അവർ ഈ പുറമ്പേ തള്ളിവിടും മനുഷ്യർ. ഈ ലോകം തള്ളിക്കളഞ്ഞ യേശുവിനെ പിതാവായ ദൈവം മുഴുവലോകത്തെയും ന്യായം വിധിക്കുവാൻ അധികാരം കൊടുത്ത് സിംഹാസനത്തിൽ ഇരുത്തുവാൻ പോകുന്നു. ഇന്ന് ഉലകം തള്ളിയതാണ് ഇന്ന് യേശു മുഴുവലകത്തെ ന്യായം നിൽക്കുമ്പടിയായി അവർക്കെത്തുന്ന അധികാരത്തെ കൊടുത്ത് സിംഹാസനത്തിൽ ഇരുത്ത പോകുക. യേശു ക്രിസ്തു സുപ്രീം കോർട്ട് ജഡ്ജിയായിരിക്കും. യേശു സുപ്രീം കോർട്ടിനുടിയ നീതിപതിയാക ഇരിക്കുക. അന്നത്തെ ന്യായവിധി ക്രിസ്തു തന്നല്ല. അന്റയ്ക്കുള്ള ന്യായ തീർപ്പ് ക്രിസ്തു മട്ടും ചേർന്ന് നടത്തുന്ന ന്യായവിധിയെ കുറിച്ച് അതൊരു സിംഗിൾ ബെഞ്ച് അല്ല, അതൊരു ഫുൾ ബെഞ്ചാണ്. അത് ഇന്ന് ന്യായവിധിയെ കുറിച്ച് ന്യായ തീർപ്പെ കുറിച്ച് പാർക്കുമ്പോൾ അത് തനിപ്പെട്ട ഒരു നബറുടെ ബെഞ്ചല്ല, അനേകർ സേന്താണ് ഒരു കൂട്ടു ബെഞ്ചാക ഇരിക്കുന്നത്. ക്രിസ്തു ചീഫ് ജസ്റ്റിസ് ആയി. ഇന്ന് ക്രിസ്തു ആണവർ പ്രധാന, അവർ ന്യായാധിപതിയായിരിക്കും. ആ യേശുവിനോടുകൂടെ ആ സിംഹാസനത്തിൽ മറ്റ് ചിലരുകൂടെ ജഡ്ജിമാരായിരിക്കാൻ പോവുകയാണ്. ഇന്ന് യേശുവോട് അവരുടെ സിംഹാസനത്തിൽ അവരോട് ചേർന്ന് അനേക ന്യായാധിപതികളും ഇരിക്ക പോകുക. അതാരാണ്? അതാരാണ് അവർ? യാർ? ഒന്ന് കൊരിന്ത്യർ 6:2 വായിക്കുന്നു. മുതലാം കൊരിന്ത്യർ 6
രണ്ടാം വസനത്തിൽ വാസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? നിങ്ങൾ ഉലകത്തെ ന്യായീകരിപ്പീകൾ എന്ന് അറിയുകളാ? ആരാണ് ആ നിങ്ങൾ എന്ന് സംബോധന ചെയ്യുന്നത്? നിങ്ങൾ എന്ന് ആരെ കുറിച്ച് ചൊല്ലപ്പെടുകരുത്? തന്റെ വിശുദ്ധന്മാർ, തന്നുടിയ പരിശുദ്ധവാനുകൾ, അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ, ഉന്നതമായ ദേവനുടിയ പരിശുദ്ധവാനുകൾ. അങ്ങനെ ഒരു കൂട്ടർ ഈ ഭൂമിയിലുണ്ട്. അപ്പടിപ്പെട്ടതാണ് ഒരു കൂട്ടർ ഈ ഭൂമിയിലുണ്ട്. അങ്ങനെ ഒരു ചെറിയ കൂട്ടം ഈ പളുകളിലുമുണ്ട്. അപ്പടിപ്പെട്ടതാണ് ഒരു ചിന്ന കൂട്ടം ഇന്ന് പളുകൾ ദേശത്തിലുമുണ്ട്. തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലും കളിയിക്കവളയിലുമുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയും കളിയിക്കവള എന്റെ ഇടത്തിലുമുണ്ട്. ഇന്ന് മനുഷ്യന്റെ കണ്ണിന് അവർ മറഞ്ഞിരിക്കുക. ഇന്നക്ക് മനുഷ്യരുടെ കണ്ണുകളിൽ അവർ മറഞ്ഞിരിക്കുക. ഇന്ന് യേശുവിനെ പുറന്തള്ളിയതുപോലെ ഈ ചെറിയ കൂട്ടം വിശുദ്ധന്മാരെയും ഇന്നത്തെ ലോകം തള്ളിക്കളയുന്നു. അന്തക്ക് യേശു ഈ തള്ളിയത് പോലെ ഇന്നക്ക് ഇന്ന് ചെറിയ കൂട്ടമാണ് പരിശുദ്ധവാനങ്ങൾ കൂട്ടത്തെയും ഉലകം തള്ളിവിടുകരുത്. അവർ ഇന്ന് നിന്ദിക്കപ്പെട്ടവരാണ്. അവർ ഇന്നക്ക് നിന്ദിക്കപ്പെട്ടവർ, ലോകത്താൽ അംഗീകരിക്കപ്പെടാത്തവർ, ഉലകത്താൽ ഏറ്റുകൊള്ളപ്പെടാത്തവർ, ആരുടെയും കണ്ണിൽപ്പെടാത്തവർ, അവർ യാരുടെ കണ്ണുകളിലും അവർ കാണപ്പെടാത്തവരായിരിക്കും. ലോകത്തിന്റെ മാനം ലഭിക്കാത്തവർ, ഉലകത്തിന് ഗലത്തെ പെരാത്തവർ, ഈ ചെറിയ കൂട്ടം വിശുദ്ധന്മാർ ദൈവത്താൽ മാനിക്കപ്പെടാൻ പോകുന്നു. ചിന്ന കൂട്ടം പരിശുദ്ധവാനുകൾ ദേവനാൽ ഘനപ്പെടുത്തപ്പെടാൻ പോകുന്നു. അവർ ദൈവത്താൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നു. അവർ ദേവനാൽ ഏറ്റുകൊള്ളപ്പെടാൻ പോകുന്നു. ദൈവത്താൽ ഉയർത്തപ്പെടാൻ പോകുന്നു. ദേവനാൽ ഉയർത്തപ്പെടാൻ പോകുന്നു. ദൈവത്താൽ അധികാരം ലഭിക്കാൻ പോകുന്നു. ദേവനാൽ അധികാരത്തെ പെരാൻ പോകുന്നു. വിശുദ്ധന്മാർ യേശുവിനോടുകൂടെ ഇരുന്ന് ന്യായം വിധിക്കും. പരിശുദ്ധവാനുകൾ യേശുവോടുകൂടെ ഇരുന്ന് ന്യായം തീർപ്പാറുകൾ. ആരാണ് ഈ വിശുദ്ധന്മാർ? യാരിന്ന് പരിശുദ്ധവാനുകൾ? രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ, മനന്തിരുമല പരിശുദ്ധവാനുകൾ, സ്നാനമേറ്റ വിശുദ്ധന്മാർ, ജ്ഞാന സ്നാനം പറ്റുകൊണ്ട് പരിശുദ്ധവാനുകൾ, വിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശുദ്ധന്മാർ, പരിശുദ്ധാവിയെ പറ്റുകൊണ്ട് പരിശുദ്ധവാനുകൾ, വേർപാടും വിശുദ്ധിയും പാലിച്ച വിശുദ്ധന്മാർ, വേർപാടും ജീവിതം പരിശുദ്ധ ജീവിതത്തെ അവർ കടപിടിച്ച പരിശുദ്ധവാനുകൾ, അപ്പോസ്തോലിയ കൂട്ടായ്മ ആചരിക്കുന്ന വിശുദ്ധന്മാർ, അപ്പോസ്തലരുടെ ഐക്യത്തെ കടപിടിക്കും പരിശുദ്ധവാനുകൾ, ഇന്ന് ലോകത്തിന്റെ മാലിന്യം പറ്റാതെ പരിശുദ്ധമായി ജീവിക്കുന്ന വിശുദ്ധന്മാർ, ഉലകത്തിലൂടെ കളങ്കം ഏൽക്കാതെ പടി പരിശുദ്ധമായി ജീവിക്കും പരിശുദ്ധവാനുകൾ, ലോകത്തെയും ജഡത്തെയും പാപത്തെയും കീഴ്പ്പെടുത്തി ജയജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ, ഉലകത്തെയും പാപത്തെയും എല്ലാ മാംസത്തെയും കീഴ്പ്പെടുത്തി ജയിത്ത് ജയജീവിതം ചെയ്യും പരിശുദ്ധവാനുകൾ, ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്ന വിശുദ്ധന്മാർ, ആണ്ടവരായ യേശുവോടുകൂടെ പാട് സഹിക്കും പരിശുദ്ധവാനുകൾ, അവനോടുകൂടെ സഹിക്കുന്നു എങ്കിൽ അവനോടുകൂടെ വാഴുമെന്ന് നാം വായിക്കുന്നു. അവരോടുകൂടെ നാം സഹിപ്പോമാനാൽ അവരോടുകൂടെ ആളുകൾ ചെയ്യുമെന്ന് വാസിക്കുന്നു. ഇങ്ങനെയുള്ള വിശുദ്ധന്മാർ യേശുവിനോടുകൂടെ ന്യായാസനത്തിൽ ഇരുത്തപ്പെടാൻ പോകുന്നു. ഇപ്പടിപ്പെട്ട പരിശുദ്ധവാനുകൾ യേശുവോടുകൂടെ അന്ന് ന്യായത്തിരുപ്പിൻ സിംഹാസനത്തിൽ വിളിച്ചെടുക്കാൻ പോകുന്നു. അധികാരം പ്രാപിച്ച് യേശുവിനോടുകൂടെ ഇരുത്തപ്പെടാൻ പോകുക. അധികാരത്തെ പറ്റിക്കൊണ്ട് യേശുവോടുകൂടെ അവർ വിളിച്ചെടുക്കാൻ പോകുന്നു. ഞാനും അവിടെ കാണുമെന്ന പ്രത്യാശയുള്ളവർ കൈ ഉയർത്തി ഒരു അല്ലേലിയ പറഞ്ഞ, ഞാനും അങ്ങേ കാണപ്പെടുവേ നിന്റെ നമ്പിക്കുള്ള കരങ്ങളുയർത്തി അല്ലേലിയ സെൽവോ. വീണ്ടും ഒരു അല്ലേലിയോട് പറഞ്ഞ, മറുപടി അല്ലേലിയ സെൽവോ. നല്ല ഉറപ്പ് പ്രാപിച്ചോണം, നല്ല ഉറുതിയെ പറ്റിക്കൊള്ള വേണ്ടു. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ കണ്ടത് അതാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ആവിയിൽ ദർശിച്ചത് അതേ. ദൈവം അവനോട് പറഞ്ഞു, ഇവിടെ കയറി വരിക. ദേവനവനെ പറഞ്ഞു ചൊല്ലുകാർ, ഇങ്ങേ ന്യായം വിധിക്കുവാൻ ഞാൻ നിന്നെ ഇരുത്തുവാൻ പോകുന്നു. സിംഹാസനം ഞാൻ നിനക്ക് കാണിച്ചു തരാം. സിംഹാസനത്തിൽ സ്ഥാപിക്കാൻ പോകുന്ന അന്ന് സിംഹാസനത്തിൽ വിളിച്ചിരിക്കപ്പെടാൻ പോകുന്ന നീ ഇരുന്ന് ന്യായം വിധിക്കാൻ പോകുന്ന സിംഹാസനം കാണിച്ചു തരാമെന്ന്. നീ വിളിച്ചിരുന്ന് ന്യായം നിൽക്കക്കൂടിയതാണ് സിംഹാസനത്തെ ഉനക്ക് കാണിച്ചു തരിക. രാത്രിയിൽ അത് കണ്ടുകൊള്ളണം ദൈവമക്കളെ. ദൈവന്റെ പിള്ളകളിന്റെ ഇടവിൽ അത് ദർശിച്ചുകൊള്ള വേണ്ടും. നാം സാധാരണ മനുഷ്യരല്ല, നാം സാധാരണ ജനങ്ങളല്ല, നാം മുഴുവലോകത്തെയും വിധിക്കുവാൻ അധികാരം ലഭിച്ചവരാണ്. നാം മുഴുവലോകത്തെയും ആക്കിനെ തീർപ്പുക്കുൾപ്പെടുത്തുമ്പടി അധികാരം വെച്ചുകൊണ്ടവർ. ക്രിസ്തു സുപ്രീം കോർട്ട് ജഡ്ജി. ഇന്ന് ക്രിസ്തുവാനവർ സുപ്രീം ആന്ത കോർട്ടിനുടിയ അവർ ന്യായാധിപതിയായിരുന്നു. വിശുദ്ധന്മാർ അവനോടുകൂടെ സഹജഡ്ജിമാർ. ആന്ത പരിശുദ്ധാനുകൾ അവരോട് ചേർന്ന് അവരോട് ന്യായാധിപതികൾ. വെളിപ്പാട് 20:12 വാക്യം വായിക്കുമ്പോൾ, വെളിപ്പെടുത്തലിന് വിശേഷം 20:12 വാസിക്കുമ്പോൾ, മരിച്ചവർ അബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നു. മരിച്ചവരായ സിരിയോരും പെരിയോരും അന്ന് സിംഹാസനത്തിക്ക് മുൻപ് വന്നിട്ടുണ്ടാകും. തമിഴിൽ അങ്ങനെയാണോ? ചെറിയൊരു വളരെ മനോഹരം. ചെറിയവരും വലിയവരും, ചെറിയവരും പെരിയവരും. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. തമിഴിൽ അത്ര വ്യക്തമല്ല, അബാലവൃദ്ധം. മലയാളത്തിൽ അബാലവൃദ്ധം എന്ന് ചൊല്ലപ്പെടുന്നു. ചെറിയവരും വലിയവരും എന്ന് പറയുമ്പോ അതിന്
കുഞ്ഞുങ്ങൾ വൃദ്ധന്മാർന്ന് മാത്രമല്ല വേറെ ഒരർത്ഥമുണ്ട്. സിരിയവുകൾ പെരുവിന് ചെല്ലുമ്പോഴത് കുളന്തകൾ മുതിയോരെന്ന് മാത്രമല്ല അതിനുടേ പൊരുൾ. ആ ഈ ലോകത്തിൽ വലിയ വലിയ പുള്ളികളൊക്കെ ഇല്ലേ? ഇന്ന ഉലകത്തിൽ വലിയ വലിയ ഗണവാനുകൾ ഇരിക്കാറുകളെ, കോടികൾ നേടി കൊടി നാട്ടിയവരൊക്കെ, കോടി കണക്ക് സമ്പാദിച്ച് അവർ മാക്ഷിമേപ്പിച്ചവരുകൾ, ബഹുനില കെട്ടിടങ്ങൾ പണിഞ്ഞ് അതിൽ രാജകീയമായ നിലയിൽ സുഖിച്ചവർ, അടുക്കുമാടി കെട്ടിടങ്ങളിൽ കട്ടിയെളുപ്പി അതിലെ സുഖങ്ങൾ അനുഭവിച്ചവരുകൾ, പുതിയ പുതിയ കാറുകളിൽ കയറി നടന്ന് സുഖിച്ചവർ, പുതിയ പുതിയ കാറുകളിൽ അവർ വീറ്റിരുന്ന് സുഖത്തെ അനുഭവിച്ചവർകൾ, ജഡത്തിനും മനോവികാരത്തിനും ഒത്തവണ്ണം ജീവിച്ചവർ, മാംസത്തിൽക്കും മന വിരുപ്പത്തിക്ക് ഏറ്റ വിധത്തിൽ ജീവിച്ചവർകൾ, എന്താഗ്രഹിച്ചോ അത് കൈപ്പിടിയിൽ ഒതുക്കി എന്നാ പറയുക, ഏതാവത് വിരുമ്പിനാൽ അത് ഈ കൈ ഉള്ളങ്കിക്കുൾ കൊണ്ടുവന്നവർകൾ, അങ്ങനെ വലിയ വലിയ ആളുകൾ, അപ്പടിപ്പെട്ട പെരിയ വലിയ നവർകൾ, പെരിയവർ, അപ്പടിപ്പെട്ട പെരിയവർകൾ, പിന്നെ ചെറിയവര്, അതോട് ചെറിയവരുകളും എന്ന് പറഞ്ഞ പാവപ്പെട്ടവർ, ഭിക്ഷക്കാർ, ദരിദ്രർ, എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ സിംഹാസനത്തിന് മുൻപാകെ വന്ന് നിൽക്കും. എല്ലാവരും ഒന്ന് ചേർന്ന് സിംഹാസനത്തിന് വരുക, രാജാക്കന്മാർ, രാജാക്കൾ, ചക്രവർത്തിമാർ, ചക്രവർത്തികൾ, രാഷ്ട്രപതിമാർ, അതോട് ജനാധിപതികൾ, പ്രധാനമന്ത്രിമാർ, പ്രധാനമന്ത്രികൾ, വകുപ്പ് മന്ത്രിമാർ, അതോട് ചേർന്ന കൂട്ടമൈച്ചർകൾ, എം പിമാർ, അതോട് എം പികൾ, എംഎൽഎമാർ, എംഎൽഎകൾ, പിന്നെ കളക്ടർമാർ, അതോട് വട്ടാക്ഷിയർകൾ, ശാസ്ത്രജ്ഞന്മാർ, അതോട് വിജ്ഞാനികൾ, നിരീശ്വരവാദികൾ, അതോടുകൂടെ നാസ്തികർകൾ, ദൈവം ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ, ദേവൻ ഇല്ലെന്ന് സ്വന്നവരുകളും, ക്രിസ്തു ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞവരൊക്കെ, ക്രിസ്തു പിറക്കവില്ലെന്ന് സ്വന്നവർക്ക്, ഇന്ന് ഞാൻ പറയാ യേശു ജനിച്ചിട്ടില്ല, ഇന്ത്യക്ക് യേശു പിറക്കവില്ലെന്ന് അങ്ങനെ പറഞ്ഞവരൊക്കെ എഴുന്നേറ്റ് അവിടെ പോയി നിൽക്കുക. ഇപ്പടി സ്വന്ന നവറുകളെല്ലാം എളുമ്പി അങ്ങേ പോയി നിൽക്കുന്നത്, വറച്ചു വറച്ചാ നിൽക്കുന്നത്, അവർ ഭയന്ന് ഭയന്ന് നിൽക്കുന്ന സിംഹാസനത്തിൽ തേജസ്സോടെ മഹിമയോടെ അധികാരത്തോടെ ഇരിക്കുകയാണ് കർത്താവ്. ആണ്ടവരായ യേശുക്രിസ്തു സിംഹാസനത്തിൽ മഹിമയോടും അധികാരത്തോടും വല്ലമയോടും വിറ്റിരിക്കുന്നു. അവന്റെ തേജസ്സിന്റെ മുഖം കണ്ടപ്പോ കാൽമുട്ടുകൾ വിറയ്ക്കുന്നുണ്ട്. അവരുടെ മഹിമയിൽ പ്രകാശത്തെ കണ്ടപ്പോൾ കാൽമുട്ടുകളെല്ലാം നടുങ്ങുകിറത്. മുഖത്തോട്ട് നോക്കാനുള്ള തന്റെ ഇടമില്ല, മുഖം കുനിച്ചാ നിൽക്കുന്നു. മുഖത്തേക്ക് മുഖത്തെയും പാർക്ക മുടിയാകെ ധൈര്യമല്ല, ഈ അവർ ധൈര്യമെത്തവരായി കുനിഞ്ഞു നിൽക്കുന്നു. ഒരു കാലത്ത് പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഈ മനുഷ്യൻ ജനിച്ചിട്ടില്ലെന്ന് ആ പറഞ്ഞ മനുഷ്യൻ ഇതാ തേജസ്സോടിരിക്കുന്ന മുമ്പിൽ കണ്ടപ്പോ വിറയ്ക്കുക. ഒരു കാലത്തിൽ യേശു പിറക്കവില്ലെന്നു സ്വന്നാനാന്ത നവർ അന്ന് യേശുവി കണ്ടപ്പോൾ അവന്റെ കാലുകളെല്ലാം നടുങ്ങുകത്. നിരീശ്വരവാദികൾ, അതാവത് നാസ്തികർ, യുക്തിവാദികൾ, അതോടുകൂടെ ശാസ്ത്രജ്ഞാനികൾ, ശാസ്ത്രജ്ഞന്മാർ, അതോടുകൂടെ അതാവത് വിജ്ഞാനികൾ, മാത്രമല്ല ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്ന എല്ലാവരും, അതോടുകൂടെ ദേവനില്ലെന്ന് ചൊല്ലി നടന്ന മറ്റവർകൾ, സകല ദരിദ്രന്മാർ, എല്ലാ ദരിദ്രകൾ, സകല മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ്, എല്ലാ മനുഷ്യരും ഉയർത്തെളുമ്പി, വലിയവരും ചെറിയവരും എല്ലാം ഉയർത്തെഴുന്നേറ്റ്, ചെറിയവരുകൾ ചെറിയവരുകൾ യാവരും ഉയർത്തെളുമ്പി, കൊല ചെയ്യപ്പെട്ടവരും, കൊല ചെയ്യപ്പെട്ടവർകൾ മാത്രമല്ല കൊല ചെയ്തവരും, അതോട് കൊല ചെയ്തവർകൾ, അവരെല്ലാം ഒരുമിച്ച് അവിടെ പോയി നിൽക്കും, എല്ലാവരും ചേർന്ന് അങ്ങ് വന്ന് നിൽക്കുന്ന, രണ്ടുപേരും മുഖാമുഖമായി കാണുന്ന സ്ഥലം, ഇവർകൾ ഒരുവർക്കൊരുവർ മുഖമുഖമായി പാർക്കുക. പിടികിട്ടാ പുള്ളികൾ പലരുണ്ടല്ലോ ഗവൺമെന്റ് രേഖയിൽ, ഇന്ന് അരസാംഗത്തേക്ക് പിടികൊടുക്കാതെപടി മറയുന്ന നടക്കുകാർ, അപ്പടിപ്പെട്ട നവറുകളുണ്ട്. കേരളത്തിൽ ഒരു പുള്ളിയുണ്ട് സുകുമാര കുറുപ്പ്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കേരളത്തിൽ ഒരു നവറുണ്ട് സുകുമാര കുറുപ്പ് എന്ന്, അവർ ഇതുവരെ ഈ പിടികൊടുക്കാമല്ല. ചാക്കോയെ കൊന്നതിന് തേട് കാണാൻ, ചാക്കോയെ അവർ കൊണ്ടുവിട്ടാർ, ആനാൽ ഇവരെ തേടുകാറുകൾ, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുവരെ അവർ കിടക്കില്ല എന്നൊക്കെ പറയുന്നത് അവിടെ തന്നെ ഉണ്ടെന്നാ. പക്ഷെ അന്തരത്തിൽ ഇരിക്കാറുണ്ട്, ആർക്ക് തരും? പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഒളിക്കാനാണോ ഇടമില്ല? പണവും നല്ല സ്വാധീനം ഇരുന്നാൽ ഒഴിക്ക ഇടമില്ലയാ? ദൈവത്തിന് ഇവര് രണ്ടുപേരും മുഖാമുഖമായി കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന് രണ്ട് നവറുകളും മുഖം ഒരുവർക്കൊരുവർ പാർത്തുക്കൊള്ളക്കൂടിയ ഒരിടമുണ്ട്. ആരാ രണ്ടുപേരെന്നറിയാം? ഇന്ന് നവറുകൾ രണ്ടുപേർ ആര് തരുമാ? കുറുപ്പും ചാക്കോയും. കുറുപ്പും ചാക്കോവും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. ഇന്ന് സിംഹാസനത്തിൽ എന്റെ ചിന്ത കുറുപ്പിന്റെ പേടി യേശുവിനെയും അല്ല ഈ ചാക്കോയെ ആയിരിക്കും. എന്നുടേ ചിന്ത എന്നുവെച്ചാൽ ഇന്ന് കുറുപ്പിന് കൂടുതലായ ഭയം യേശുവെ കുറിച്ച് അല്ല, ഇന്ന് ചാക്കോവെ കുറിച്ച് ഭയം ഇരിക്കും. ചാക്കോയെ പേടി, അവനാണ് അടുത്തിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ്. ചാക്കോ അരുഹാമിൽ ഇരിക്കാറും ഉയർത്തെളുമ്പി വന്നിരിക്കാം. കൊല ചെയ്യപ്പെട്ടവരും കൊലയാളികളും, കൊല ചെയ്യപ്പെട്ടവരും കൊല ചെയ്തവരും, കൊള്ളയടിക്കപ്പെട്ടവരും കൊള്ള ചെയ്തവരും, കൊള്ളയടിക്കപ്പെട്ടവർകളും കൊള്ള ചെയ്തവർകളും, പീഡിപ്പിക്കപ്പെട്ടവരും പീഡിപ്പിച്ചവരും, വേദന ഏറ്റവരും വേദന പെടുത്തിനവരും, എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ, എല്ലാവരും ചേർന്ന് ഒന്നാകെ, രഹസ്യങ്ങൾ വെളിപ്പെടുന്ന സ്ഥലമാണ് ഇതോ. രഹസ്യങ്ങളെല്ലാം വെളിപ്പെടക്കൂടിയ ഒരു വേള, എല്ലാവരും അപാലവൃദ്ധ ഉയർത്തെഴുന്നേറ്റതിന്റെ മുൻപാകെ നിൽക്കും. എല്ലാവരും സിരിയവരും പെരിയവരും ഉയരാടേണ്ടി അങ്ങ് നിൽക്കുന്നു. പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്ന വെളിപ്പാട് 20:12, വെളിപ്പെടുത്തൽ 20:12 വാസിക്കുന്നു, പുസ്തകങ്ങൾ തുറന്നാൽ
അതേത് പുസ്തകങ്ങളാന്ന് അറിയാം? ഒരു മനുഷ്യന്റെ സകല വിഷയങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ട്. ഒരു മനുഷ്യനുടിയ എല്ലാ കാര്യങ്ങളെയും എഴുതപ്പെട്ടതാണ്, നിലവൂട്ടപ്പെടക്കൂടിയതാണ് ഒരു പുസ്തകം. ഓർമ്മയാകുന്ന തിരിച്ചറിവിന്റെ നാൾ മുതൽ അവൻ അവൻ അതായത് ജ്ഞാപകത്തിൽ പകുത്തരിന്ത് അത് സേൽപട തുടങ്ങിയ നാൾ മുതൽ ഇരിക്കുന്നത് വരെ ചെയ്തതായ സകല കാര്യങ്ങളും തത്സമയത്ത് സ്വർഗത്തിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കും. മരിക്കും വരെ അവൻ ചെയ്താണ് എല്ലാ കാര്യങ്ങളും അതേ വേളയിൽ പുസ്തകത്തിൽ എഴുതി പറത്തിൽ വയ്ക്കപ്പെടുകയാണ്. ഇവിടെ പ്രവർത്തിക്കുമ്പോ ഉടനെ അവിടെ റെക്കോർഡായി. ഇങ്ങേ ക്രിയയിൽ വരുകയാണ്, അങ്ങേ അത് പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. ഇവിടെ ചിന്തിക്കുമ്പോൾ ഉടനെ അവിടെ റെക്കോർഡായി. ഇങ്ങേ ചിന്തിക്കുമ്പോൾ അങ്ങേ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. ഇവിടെ സംസാരിക്കുന്ന മുഴുവൻ ഉടൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ റെക്കോർഡായി. ഇങ്ങേ പേശക്കൂടിയത് കാര്യം ഉടനെ പരലോകത്തിൽ പുസ്തകത്തിൽ എഴുതപ്പെട്ട് ദേവനുക്കുണ്ടാക പാതുകാക്കപ്പെടുകയാണ്. പോയി നിൽക്കുമ്പോൾ ഈ പുസ്തകം അങ്ങോട്ട് തുറന്ന് കാണിക്കും. അങ്ങേ പോയി നിൽക്കുമ്പോൾ ഇതിന്റെ പുസ്തകത്തെ തുറന്ന് കാണിക്കുക. പ്രവർത്തികൾ മുഴുവൻ വെളിപ്പെടുത്തപ്പെടുന്നു. ക്രിയകളെല്ലാം അങ്ങേ വെളിപ്പെട്ടു വരിക. മനുഷ്യന്റെ പ്രവർത്തികൾ മാത്രമല്ല സർവവും തത്സമയത്ത് സ്വർഗത്തിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടും. മനുഷ്യരുടെ ക്രിയകളാണിത്. അന്തന്ത വേളയിൽ പരത്തിനിരിക്കുകയാണ് പുസ്തകത്തിൽ അന്തന്ത വേളയിൽ എഴുതപ്പെടുകയാണ്. അടുത്തതായി വായിക്കുന്നു, മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി. അടുത്തതായി വാസിക്കുന്നു, മരിച്ചവർക്ക് തങ്ങളുടെ ക്രിയകൾക്ക് ഏറ്റപടി ന്യായം തീർക്കപ്പെട്ടാകും. ന്യായവിധി പ്രവർത്തികൾക്കൊത്തവണ്ണമാണ്. ഇന്ന ന്യായ തീർപ്പ് കിരികൾക്ക് ഏറ്റ വിധത്തിൽ കൊടുക്കപ്പെടുകയാണ്. പ്രവൃത്തി എന്ന് പറയുന്ന ശരീരത്തിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ. ഇന്ന കിരിയെന്ന് ചെല്ലുമ്പോൾ ശരീരത്തിൽ തങ്ങിയിരിക്കുമ്പോൾ മറ്റും ഇതാണുള്ളത്. ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഇവനോട് ഇരിക്കുമ്പോ എങ്ങനെയെങ്കിലും ജീവിക്കുക. ചിലർ തവറാക വിളങ്ങിക്കൊള്ളുകാകൾ, ജീവനോട് ഇരിക്കുമ്പോൾ എപ്പടി വേണ്ടുമ്പോ നാം ജീവിക്കലാം. നിങ്ങൾ പറയുന്ന പോലെ പാപം വിട്ടൊഴിഞ്ഞോ പരിശുദ്ധമായോ ഒന്നും ജീവിപ്പാൻ എളുപ്പമല്ല. ഈ നിങ്ങൾ ചൊല്ലതുപോലെ പാപത്തെ വിട്ട് പരിശുദ്ധമായി ജീവിപ്പത് അത് ലഘുവാന കാര്യമല്ല. മരിച്ച ശേഷം അവരുടെ സ്വന്തത്തിൽപ്പെട്ടവർ ഈ ഭൂമിയിൽ ഇരിക്കുന്നവർ എന്തെങ്കിലും ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പോകാം. മരിച്ച പിൽപാട് അവരുടെ ഇനജന ബന്ധുക്കൾ ഏതാവത് ഒരു പുണ്യക്രിയകളിൽ നടത്തി അപ്പടി പറത്തേക്ക് പോകലാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചിലർ തെറ്റായി ധരിക്കുന്നു, ചിലർ ഇപ്പടി തവറാക വിളങ്ങിക്കൊള്ളുകാകൾ. ദൈവത്തിന്റെ പ്രമാണം പറയുന്നു ന്യായവിധി പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ. ദൈവരുടെ വാർത്തയാണെന്ന് ചൊല്ലുന്നത് ന്യായത്തിരുപ്പാണത്. അവരുടെ ക്രിയകളിൻപടി എന്ത്? ഈ പ്രവൃത്തി ശരീരത്തിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ. ഇന്ന കിരി എന്ന് ചൊല്ലുമ്പോഴത് അവൻ തന്നെ ശരീരത്തിൽ വാസം പണ്ടുമ്പോഴുള്ള അനുഭവമായിരിക്കും. ശരീരം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് മനുഷ്യന് പ്രവൃത്തി എന്ന് പറയുന്ന ഒന്നില്ല. ശരീരത്തെ അവൻ വിട്ടു പിരിഞ്ഞു വിട്ടാൽ കിരിയ എന്നതാണ് ഒരു അനുഭവം, പിൽപാടേ ഇല്ല. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ വായിക്കുന്നത്, നടപടി നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ ജ്ഞാനമോ ഒന്നുമില്ല എന്ന്. നടപടിനാൽ അതായത് പ്രസംഗിന് പുസ്തകത്തിൽ വാസിക്കുമ്പോഴോ നീ ചെല്ലക്കൂടിയതാണ് അന്ന പാതാളത്തിൽ. ഒൻപതാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, നീ പോയി ചേരുന്ന പാതാളത്തിൽ അവിടെ ജ്ഞാനമോ പ്രവൃത്തിയോ സൂത്രമോ ഒന്നും തന്നെ ഇല്ല. നീ പോകുന്ന പാതാളത്തിലെ ശൈകയും വിത്തയും അറിവും ജ്ഞാനവും ഇല്ല. ഒൻപതിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒൻപതാം അധികാരം പത്താം വസനത്തിൽ ഇപ്പടി വാസിക്കുന്നു, ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെ ഇപ്പോൾ ചെയ്തു കൊള്ളണം. ചെയ്യുമ്പടി ഉൻ കൈക്ക് നേരിടുന്നത് എതുവോ അത് ഇപ്പോഴും ചെയ്തു കൊള്ളണം. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. നീ പോകുന്ന പാതാളത്തിലെ ചെയ്യുകയോ വിത്തയോ അറിവോ ജ്ഞാനമോ ഇവയൊന്നുമില്ല. പാതാളത്തിൽ ചെന്നാൽ പിന്നെ പ്രവൃത്തിയില്ല. പാതാളത്തേക്ക് ചെന്ന് വിട്ടാൽ അങ്ങ് കിരിയ എന്തുകൊണ്ടുമില്ല. പാതാളത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു സൂത്രവും ഫലിക്കുകയില്ല. ഇവിടെ സൂത്രത്തിലൊക്കെ രക്ഷപ്പെട്ട പാതാളത്തിൽ ചെന്ന് വിട്ടാൽ അങ്ങ് വിത്തകൾ ഒന്നും ഫലിക്കാതെ ഇങ്ങ് പല വിത്തകളും കാണിച്ചുവിടലാം. പലരും ഇന്ന് പല സൂത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ പോകാൻ. ഇന്ത്യക്കും അനേകർ പല തന്ത്രങ്ങളെ കണ്ടുപിടിച്ചിരിക്കുകയാണ് പരലോകത്തേക്ക് ചെല്ലുമ്പോൾ. ഒരുപക്ഷെ നരകത്തിൽ ചെന്ന് അകപ്പെട്ടാൽ അവിടെ നിന്ന് പിടിക്കാൻ ചില സൂത്രങ്ങൾ. അത് മാത്രമല്ല, പാതാളത്തിൽ നരകത്തേക്ക് ചെന്ന് വിട്ടാൽ അങ്ങ് എപ്പോഴാണ് പിടിച്ചു നിൽക്കേണ്ടുമേ, അതൊക്കേറ്റതാണ് തന്ത്രങ്ങളെയും കണ്ടുപിടിക്കുക. യൗവനക്കാരനോട് സുവിശേഷം പറയുമ്പോൾ ഒരു മുറി ഒരു വായുമിടത്തിൽ സുവിശേഷം അറിയിച്ചപ്പോൾ രക്ഷിക്കപ്പെടണം പാപം വിട്ടു തിരിയണല്ലേ പാതാളത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ മറുപടി, ആ രക്ഷിക്കപ്പെടവേണ്ടും പാപം വിട്ടു ജീവിക്ക വേണ്ടും പാതാളത്തിൽ ചെല്ലക്കൂടാതെ എന്ന് സ്വന്നപ്പോഴത് അവൻ എന്നെ ബദൽ കൊടുത്താൻ തരുമോ? ഉപദേശി ഞാനിപ്പോ എയർ കണ്ടീഷനിങ് പഠിക്കുക. അതായത് പ്രസംഗാരെ ഞാൻ ഇപ്പോഴത് എയർ കണ്ടീഷനെ സംബന്ധിച്ചാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. രണ്ടുദ്ദേശമാണ് ഉള്ളത്, അത് രണ്ട് നോക്കത്തോട് ഞാൻ പഠിക്കുന്നത്. ഒന്ന് ഈ ഭൂമിയിൽ ഒരു തൊഴിൽ, ഒന്ന് ഇന്ന ഭൂമി ഇരിക്കുമ്പോൾ ഒരു വേല. മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്, മറ്റൊരു നോക്കമുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഒരു നരകമുണ്ടെങ്കിൽ അവിടെ ചെന്ന് പെടുകയാണെങ്കിൽ അവിടെ രണ്ട് മുറി ഞാൻ എ സി
நீங்க சொல்லுகிறது போல ஏதாவது நரகம் என்று இருந்தால் நான் அங்கு சென்ற பிற்பாடு ரெண்டு அறைக்கு அப்படி நல்ல குளிர் சாதன வசதிகள் எல்லாம் ஒழுங்குபடுத்தி விடுவேன். சூத்திரம் கண்டுபிடிச்சிருக்கேன். இப்படி தந்திரத்தை அவர் கண்டுபிடித்திருக்கிறார். பாருங்க என்ற பொன்னு சிநேகிதா நின்ற ஏசி அவட கொண்டு என்னால் அவிடத்தை சூடறியாமோ 4000 டிகிரி சூடா இப்ப பூமியோட அடியில் தான். நான் அங்க சொன்னேன் தங்கமான சகோதரனே நீ சொல்லுது போல அங்க பலிக்காது அந்த இடத்துக்கு சென்றால் 4000 டிகிரி சூடு அங்க அனுபவமா இருக்கிறது. அதோ பாகத்தை அது பூமியின் தாழ்விடங்களில் உயர்த்தெழுநேல்க்கு வரை போய் சேர்ந்த ஸ்தலத்து உயிர்த்தெழும்பும் வரை சென்று சேரக்கூடியதான் அந்த இடத்தில் மற்றும் சிலர்களும் சில தந்திரங்கள் வித்தை கண்டுபிடித்திருக்கிறார்கள். கேரளத்தில் ஒரு மிடுக்கம் கேரளத்தில் ஒரு திறமைசாலி சொன்னார் நான் சொர்க்கத்தில் போகான் ஒரு வழி கண்டுபிடிச்சேன். நான் பரலோகத்துக்கு செல்ல ஒரு வழி கண்டுபிடித்திருக்கிறேன். மரிச்ச சொர்க்கத்தின் வாதுக்கள் செல்லும் மரித்து பரலோகத்தின் வாசல் வரை செல்வேன். சதா சமயம் கூட கொண்டு நடக்கும் ஒரு அழுக்காய தோர்த்தும் உண்டு. எல்லா வேளையும் எப்பொழுதும் சுமந்து கொண்டு செல்லக்கூடியதான ஒரு ஒரு துண்டு ஒரு தோர்த்து இருக்கிறது. இங்கே தோளில் இட்டு நடக்கு அந்த துண்டை எப்பொழுது அவர் தோளில் போட்டு நடக்கிறார். ஞா சொர்க்கத்தை போகும்போது அவாதக்கை இதோட கொண்டு போகும். நான் பரலோகத்துக்கு செல்லும் பொழுது போகும்பொழுது இந்த துண்டையும் எடுத்து நான் கொண்டு போவேன். வாதக்கை நின்று கொண்டு இது அகத்தோட்டு இங்கே நெறி இந்த வாசலுக்கு வெளியே இருந்து கொண்டு இந்த டவல் எடுத்து நான் உள்ளே வீசி எனக்குரியது சத்தியத்தை ஆதாரமாக்கி சத்தியத்தின்படி நியாயத்தீர்ப்பு கொடுக்கும். 100% சத்தியமாயிருக்கும். அது 100% சத்தியம் உண்மையின்படி. சிங்காசனத்தின் முன்பாக ஒரு குற்றவாளியும் ரட்சப்படத்தில்ல. இந்த சிங்காசனத்துக்கு முன்பாக ஒரு குற்றவாளியும் தப்பித்துக் கொள்ள முடியாது. சிங்காசனத்தின் முன்பாக ஒரு நிரபராதியும் சிக்ஷிக்கப்படத்தும் இல்ல. இந்த சிங்காசனத்துக்கு முன்பாக குற்றமற்றவன் நியாயம் தீர்க்கப்படுவதில்லை. 100% நீதியோட சத்தியத்தோட நியாயம் விதிக்கின்றது ஈ தெய்வ சிங்காசனமா. 100% உண்மையோடும் சத்தியத்தோடும் கூட நியாயம் நிற்கக்கூடியதான் இந்த தேவ சிங்காசனம். ரோமர் 2:5 வாசிக்கணும். ரோமர் 2:5 வாசிக்கிறோம். இது 100% நீதியுள்ள விதியாயிருக்கும். இது 100% நீதியுள்ள தீர்ப்பாயிருக்கும். 2:11 வாக்கியத்தில் வாசிக்கிறோம். 2:11 வாசிக்கிறோம். நியாயவிதியில் முகபட்சமில்ல. இந்த நியாயத்தீர்ப்பின் வேளையிலே பட்சபாதம் இல்லை. தெய்வம் மனுஷன்ட முகம் நோக்கில்ல. தேவன் மனிதனுடைய முகத்தை பார்ப்பதில்லை. குடும்பமோ பாரம்பரியமோ இதொன்னும் தெய்வம் நோக்கில்ல. குடும்பம் பாரம்பரியம் இவைகளை தேவன் பார்ப்பதில்லை. பலரும் தரிக்கின்ற இன்ன குடும்பத்தில் பட்ட என்னை தெய்வம் அங்கே கருண கூடாத நியாயம் விதிக்குமா. சிலர் இப்படி சிந்திக்கிறார்கள், இன்ன குடும்பத்தில் பிறந்த என்னை
ദേവൻ ഇറക്കത്തോട് കൂടെ എന്നെ കാത്തുകൊള്ളുവാറുണ്ട് ആ എന്നെ അങ്ങനെ കരുണയില്ലാതെ ന്യായം വിധിക്കുമോ അപ്പടി ഇറക്കമില്ലാതെ ഇവിടെ എന്നെ ന്യായം തീർപ്പാറോ കാരണം ഞങ്ങളുടെ കുടുംബം ഏതാണെന്നറിയാം കാരണം ഞങ്ങളുടെ കുടുംബം എപ്പടി തരുമോ അങ്ങ് അന്ത്യോക്യയിൽ കുടിയേറി പാർത്ത വംശത്തിൽപ്പെട്ടതായി അന്ത്യോക്യാവിൽ പളുകൽ അത്രയും പാരമ്പര്യമുള്ളവർ കാണത്തില്ല അന്ത്യോക്യയിലവരുന്ന് നടന്ന് അപ്പടി കുടിയേറി പാർത്തുള്ള അന്തളവുക്ക് പാരമ്പര്യം പളുകലിൽ ആർക്കും ഇരിക്കാതെ സിറിയായിൽ നിന്ന് കുടിയേറി പാർത്തതാണ് സിറിയ ദേശത്തിലിരുന്ന് അങ്ങിരുന്ന് കടന്നു വന്ന് തങ്ങിനവർ കുടിയേറ്റ വാർഷികവും ഒക്കെ ആഘോഷിക്കുക ഇപ്പടി കുടിയിരുപ്പിനുടേ ജന്മനാൾ അതാവത് അതിനുടേ നിലവിനാളെ കൊണ്ടാടുകൾ ദൈവം മുഖം നോക്കുന്നില്ല ദേവൻ മുഖത്തെ പാർപ്പതില്ല മറ്റു ചിലർ ധരിക്കുന്ന എന്താണെന്നറിയാം ചിലർ ചിന്തിപ്പ് തന്നെ ഇവിടെ തരുമോ ഞാനൊരു അല്പം മദ്യപിച്ചു ദോഷമൊക്കെ ചെയ്തെങ്കിലും പള്ളി പണിയാൻ 2 ലക്ഷം കൊടുത്ത ഞാന് കൊഞ്ചം മതുപാനം പണിനാലും ചിന്ന ചിന്ന കാര്യങ്ങൾ തവറ് ചെയ്താലും ആലയം കെട്ടുമ്പടിയാ 2 ലക്ഷം കൊടുത്തിരിക്കുന്നത് പാവപ്പെട്ട 2 പെൺപിള്ളേരെ കെട്ടിച്ചേ അതാത് എളിയ കുടുംബത്തിൽ 2 പെൺകുട്ടി പെൺപിള്ളകൾക്ക് വിവാഹം പെണ്ണുവതിർക്ക് ഉദവി ചെയ്തേൻ 10 തയ്യൽ മെഷീൻ വാങ്ങി ഫ്രീ ആയിട്ട് കൊടുത്തു 10 തയ്യൽ മെഷീൻ വാങ്ങി ഇലവസമാ കൊടുത്തിരിക്കേൻ പാവപ്പെട്ട 5 വീട്ടുകാർക്ക് 5 കറവപ്പശുക്കളെ വാങ്ങിക്കൊടു അതാത് എഴിയവരളാകിയ 5 വീട്ടാർക്ക് 5 കറവിമാടുകളെ വാങ്ങി കൊടുത്തെ ചെരുക്ക ചാരായൊക്കെ കുടിക്കുമെങ്കിലും ഇത്രയൊക്കെ ചെയ്തില്ലയോ കൊഞ്ചം ചാരായം കുടിത്താലും ഇവളെല്ലാം ചെയ്യലയാ ദൈവം ഇതൊക്കെ അങ്ങ് മറന്നുകളയോ ദേവൻ ഇതെല്ലാം മറപ്പാരാ ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല ദേവൻ മനുഷ്യരുടെ മുഖത്തെ പാർപ്പതില്ല അവന്റെ നീതി പ്രവർത്തികൾ അവിടെ ആദരിക്കപ്പെടത്തില്ല അവരുടെ നീതിക്രിയാണ് അവരെ പിൻപറ്റി വരുവതില്ല മുഖപക്ഷമില്ലാത്ത മുഖത്തെ പാർക്കാതെ അവിടെയുള്ള ന്യായത്തിരുപ്പ് റോമർ 2:11 വായിക്കുന്നത് അതിൽ 2:11 അവസരത്തിൽ വാസിക്കണം അടുത്തത് ഇവിടെ ന്യായം വിധിക്കപ്പെടുവാൻ ഒരു നിയമാവലിയുണ്ട് ഇങ്ങനെ ന്യായം നിൽക്കുമ്പടിയായി ഒരു നിയമം അതായത് ഒരു സട്ടമുണ്ട് ഈ ലോകത്തിൽ ഒരു കോടതി ന്യായം വിധിക്കുന്ന നിയമം വച്ചാണ് ഇന്ത ഉലകത്തിൽ ഒരു അത് കോട്ടാണത് ന്യായം നിൽക്കുമ്പോഴത് അതിൽക്ക് ചില പ്രമാണങ്ങൾ കട്ടയുണ്ട് മനുഷ്യനെ ന്യായം വിധിക്കുന്ന നിയമാവലി ഏതാണ് ദേവൻ ന്യായം നിൽക്കുമ്പടിയാറ് നിയമം അതായത് അന്ന് കട്ടളൈ പ്രമാണം എന്നെ പ്രധാനമായി 3 വിഷയങ്ങൾ വെച്ചാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത് മുഖ്യമായ 3 കാര്യങ്ങളെ വെച്ച് ദേവൻ മനുഷ്യനെ ന്യായം തീർക്കുക 1 മനസാക്ഷിയിൻ പ്രമാണം വെച്ച് മനുഷ്യനെ ന്യായം വിധിക്കുക 1 മനസാക്ഷിയിൻ പ്രമാണത്തിനാലെ അവനെ ന്യായം തീർക്കുക ന്യായപ്രമാണം ലഭിക്കാത്ത ജാതികൾ ന്യായപ്രമാണത്തെ പറ്റിക്കൊള്ളാതെ പ്രജാതികൾ സുവിശേഷം കേൾക്കാത്ത മനുഷ്യർ സുവിശേഷത്തെ കേൾക്കാത്ത മനുഷ്യർ അവരെ ദൈവം ന്യായം വിധിക്കുന്നത് മനസാക്ഷിയിൻ പ്രമാണം വെച്ച് അപ്പടിപ്പെട്ടവരുടെ ദൈവം ന്യായം തീർപ്പത് അവിടെ മനസാക്ഷിൻ പ്രമാണത്തിനാലെ ന്യായം തീർക്കുക മനസാക്ഷി എന്ന് പറയുന്ന സകല മനുഷ്യർക്കും ഉള്ളതാണ് ഇന്ന് മനസാക്ഷി എന്ന് ചൊല്ലുമ്പോൾ എല്ലാ മനുഷ്യർക്കുമുണ്ട് ഒരുവൻ ആദ്യമായി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കും മുതലാവത് ഒരു മനുഷ്യൻ തവറ് ചെയ്യുമ്പോൾ മുതലാവത് അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുകയാണ് ആദ്യമായി പുകവലിക്കുന്ന ഒരു കൊച്ചനെന്ന് വിചാരിക്കുക 12 വയസ്സുള്ള 12 വയസ്സുള്ള ഒരു ചിന്ന പയ്യൻ മുതലാവത് പുകയി വലിക്കാൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ആയിക്കൊള്ളാം അവൻ ക്രിസ്തവനോ മുസ്ലിമോ ഹിന്ദുവോ എന്ത മതത്തായിരിക്കട്ടെ ആദ്യമായി ഒരു സാധു പീടി വലിച്ചിട്ട് അവൻ മുതലാവത് ഒരു സാധു പീടി അവൻ കുടിക്കുമ്പോൾ വീട്ടിൽ ചെന്ന് കയറിയപ്പോ അപ്പന്റെ മുഖത്തോട്ട് നോക്കാൻ ഒരു മടി വീട്ടിൽ സെന്റ് താപ്പനുടേ മുഖത്തെ പാർക്ക ഭയമാ ഇരിക്കുന്നത് മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നു മുഖം വാടിയിരിക്കുന്നത് മുഖം കുനിന്തിരിക്കുന്നു എന്താ കാരണം കാരണം എന്നെ അവന്റെ മനസാക്ഷി അവനോട് പറയുന്നു നീ ചെയ്ത തെറ്റാ അവനുടെ മനസാക്ഷി അവനോട് അവനെ അവനക്ക് ബോധിക്കരുത് നീ ചെയ്തത് തവരെന്ന് മനസാക്ഷി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ഇന്ന മനസാക്ഷിന് സ്വലവത് മനുഷ്യനക്ക് മട്ടിലേ ഉണ്ട് ഒരു പാപം ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കും ഒരു പാപത്തെ ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ മൃഗങ്ങൾക്ക് ഈ പറയുന്ന കാര്യമില്ല മൃഗങ്ങൾക്ക് ഈ സ്വലപ്പെടക്കൂടിയ കാര്യമില്ല ഒരു പൂച്ച ഒരു എലിയെ കടിച്ചു തന്നു ഒരു പൂനയാണത് ഒരു എലി കടിച്ചത് ഒരിക്കൽ പോലും പൂച്ചയുടെ മനസാക്ഷി അതിനെ കുറ്റം വിധിക്കുന്നില്ല ഒരു മുറ പോലും അന്ന് പൂനയുടേ മനസാക്ഷി അതെ കുറ്റപ്പെടുത്തുകയാണ് ഒരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങി ഒരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങുന്നത് ഒരിക്കൽ പോലും പാമ്പിന്റെ മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ല ഞാൻ ഒരു പാപം ചെയ്തെന്ന് ഞാൻ പാപം ചെയ്തതിനു ഒരു മുറ കൂടെ അന്ന് പാമ്പിന്റെ മനസാക്ഷിയിൽ കുറ്റമുണ്ടാകില്ല എന്നാൽ മനസാക്ഷി മനുഷ്യനുള്ളതാണ് ആനാൽ ഇന്ന മനസാക്ഷി എന്ന് ചൊല്ലുന്നത് മനുഷ്യനക്ക് മറ്റും താനുണ്ട് അത് വ്യത്യാസമില്ലാതെ
എല്ലാവരുടെയും ഉള്ളിൽ വയ്ക്കപ്പെട്ടു. അത് വ്യത്യാസമില്ലാതെ എല്ലാവർക്കുള്ളേ വയ്ക്കപ്പെട്ടിരിക്കുന്നു. തെറ്റ് ചെയ്യുമ്പോൾ മനസാക്ഷി അവനെ കുറ്റം വിധിക്കുന്നു. ഒരു തവറ് ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി മുതലാവത് അവനെ കുറ്റപ്പെടുത്തുകയാണ്. ആ മനസാക്ഷിയിൻ പ്രമാണം വെച്ച് അവൻ ന്യായം വിധിക്കപ്പെടും. അന്ന മനസാക്ഷിൻ പ്രമാണത്തിനാലെ അവൻ അഗ്നിത്തിൽക്കുൾപ്പെടുത്തപ്പെടുകയാ. റോമാലേഖനൻ രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ അതാ വായിക്കുന്നു. റോമർ രണ്ടാം അധികാരം പന്ത്രണ്ടാം വസനത്തിൽ വാസിക്കുന്നു, ന്യായപ്രമാണം ലഭിക്കാത്ത ജാതികൾ അവർ ന്യായപ്രമാണം ലഭിച്ചിട്ടില്ല എങ്കിലും അവർ പാപം ചെയ്താൽ അതിനാൽ അവർ നശിച്ചു പോകുന്നു. പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിക്കാമോ? പന്ത്രണ്ടാം വസനത്തിൽ വാസിക്കുമ്പോൾ, ന്യായപ്രമാണത്തെ പറ്റിക്കൊള്ളാതെ പ്രജാതികൾ അവർ പാപം ചെയ്യുവാറാനാൽ അതിനാലേ അവർ ആജ്ഞത്തിൽപ്പെടുവാർകൾ, അവർ നശിച്ചു പോകുന്നു, അവർ അഴിഞ്ഞു പോവാറുകൾ. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്നവർ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. അവർക്കും ഒരു ശിക്ഷാവിധി ന്യായവിധി ഉണ്ട്, മനസാക്ഷിയിൻ പ്രമാണം വെച്ച്. അവർക്കും ഒരു ന്യായത്തീർപ്പുണ്ട്, അത് മനസാക്ഷിയിൻ പ്രമാണത്തിനാലെ അവരുടെ ന്യായം തീർക്കപ്പെടുകയാണ്. ആ മനസാക്ഷിയെ കുറിച്ചാണ് റോമർ 2:15 വായിക്കുന്നത്. അത് മനസാക്ഷി കുറിച്ച് റോമൻ നിർഭം 2:15 വാസിക്കുന്നു, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. അവരുടെ മനസാക്ഷിയും ചേർന്ന് സാക്ഷി കൊടുക്കുന്നത് അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദി ചെയ്തും കൊണ്ട് അവരുടെ ചിന്തനകൾ ഒന്നേ ഒന്ന് തീർക്കുന്നതിനാലും കുറ്റപ്പെടുത്തുകാലും അവരുടെ വിചാരങ്ങൾ അവരെ കുറ്റം വിധിക്കുന്നു, അവരുടെ ചിന്തകൾ അവരെ കുറ്റപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം കേൾക്കാത്തവർ, ന്യായപ്രമാണം ലഭിക്കാത്തവർ മനസാക്ഷിയിൻ പ്രമാണത്താൽ ന്യായം വിധിക്കപ്പെടും. സുവിശേഷം കേൾക്കാത്തവർ, ന്യായപ്രമാണത്തെ പറ്റിക്കൊള്ളാത്തവർ മനസാക്ഷിയിൻ പ്രമാണത്തിനാലെ ഉൾപ്പെടുത്തപ്പെടുകയാണ്. രണ്ടാമത്, ന്യായപ്രമാണം ലഭിച്ച യഹൂദൻ ന്യായപ്രമാണത്താൽ ന്യായം വിധിക്കപ്പെടുന്നു. രണ്ടാമതാക, ന്യായപ്രമാണത്തെ പറ്റിക്കൊണ്ട് യൂദർകൾ അവർ അന്ത ന്യായപ്രമാണത്തിനാലേ ന്യായം തീർക്കപ്പെടുകയാണ്. മൂന്ന്, സുവിശേഷം കേട്ടവർ സുവിശേഷത്താൽ ന്യായം വിധിക്കപ്പെടും. മൂന്നാമതാക, സുവിശേഷത്തെ പറ്റി കേട്ടവർ അന്ത സുവിശേഷത്തിനാലേ ന്യായം തീർക്കപ്പെടുകയാണ്. റോമർ 2:16 നാം അത് വായിക്കുന്നു. റോമൻ നിർഭം 2:16 വസനത്തിൽ വാസിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷത്താൽ ന്യായം വിധിക്കുന്ന അന്തരംഗങ്ങളെ കുറിച്ച് ന്യായത്തിരുപ്പ് കൊടുക്കുന്ന എന്നുടേ സുവിശേഷത്തിന് പടിയെ അത് ന്യായം തീർക്കപ്പെടും. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യേശു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉങ്ങളുടെ ജീവിതത്തിൽ ഒരു മുറയാവതും യേശുവിന്റെ ശബ്ദത്തെ കേട്ടിരിപ്പീകളാണ്. യേശു പാപികളുടെ രക്ഷിതാവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, യേശു പാപികളിന് രക്ഷകരന്ന് ഒരു മുറയാവതും നിങ്ങൾ കേട്ടിരിപ്പീകളാണ്. ഒരിക്കലെങ്കിലും സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു മുറയാവതും നിങ്ങൾ സുവിശേഷത്തെ കേട്ടിരിപ്പീകളാണ്. നിങ്ങൾ കേട്ട ശബ്ദം വെച്ച് ദൈവം ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. നിങ്ങൾ കേട്ടതാണെന്ന ശബ്ദത്തെ വെച്ച് ദൈവം ന്യായം തീർക്കുന്ന ഒരു നാളുണ്ട്. സുവിശേഷത്താൽ ന്യായം വിധിക്കപ്പെടും. സുവിശേഷത്താൽ ന്യായം തീർക്കപ്പെടുവാർ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ന്യായവിധിയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തിനൊക്കെയാണ് ന്യായം വിധിക്കപ്പെടുന്നത്? അടുത്തതാക, എതിർക്കാക ന്യായം തീർക്കപ്പെടുകയാകുമ്പോൾ മനുഷ്യന്റെ സകല പ്രവർത്തികൾക്കും ന്യായം വിധിക്കും. ഒന്ന്, മനുഷ്യന്റെ സകല ക്രിയകൾക്കും ന്യായത്തിരുപ്പ്. സഭാപ്രസംഗി 12:14 വായിക്കുന്നു. അതായത് പ്രസംഗി പുസ്തകം 12:14 വാസിക്കുന്നു, മനുഷ്യന്റെ സകല പ്രവർത്തികളും ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയാന്ന. അതായത് മനുഷ്യരുടെ സകല ക്രിയകളെയും ന്യായവിസ്താര സഭയിൽ കൊണ്ടുവരുവാരെന്ത് അറി എന്ന് ചൊല്ലപ്പെടുകയാണ്. 13-14 വാക്യങ്ങളിൽ ഇങ്ങനെയാ വായിക്കുക. 13-14 വസനത്തിൽ ഇപ്പടി കാണുന്നു, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, കാര്യത്തിൻ കടൈത്തുകയെ കേൾപ്പോമാക, ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, ദേവർക്ക് ഭയന്ന് അവരുടെ കൽപ്പനകളെ കൈക്കൊൾ, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്, അതുതാൻ എല്ലാ മനുഷ്യർക്കും തേവയാണത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവർത്തികളെ ദേവൻ നന്മയാനതും തീമയാന ഇങ്ങനെ എപ്പടി എല്ലാ ക്രിയകൾക്കും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഇപ്പടി സകല അന്തരംഗമായ കാര്യങ്ങളെയും ന്യായത്തിരുപ്പിനാളിൽ കൊണ്ടുവരുവാർ. സകല പ്രവൃത്തികളും ന്യായവിസ്താരത്തിനായി കൊണ്ടുവരും, എല്ലാ ക്രിയകളും ന്യായത്തിരുപ്പിനാളിൽ കൊണ്ടുവരപ്പെടുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടണം. അതപടിനാലെ മനുഷ്യൻ ദേവനക്ക് ഭയപ്പെടേണ്ടു, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം, ദേവനുടേ കൽപ്പനകളെ കൈക്കൊള്ള വേണ്ടും, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അതാ സകല മനുഷ്യർക്കും ഇന്ത്യമയാതത് പളുകൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടുന്ന കാര്യം ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുകയാണ്. പളുകളിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തേവയാണത് ഇന്നളവിൽ നാങ്കൾ ദൈവത്തെ ഭയപ്പെടണം.
ചോദിക്കുക, എന്തിന് ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടണം? നിങ്ങൾ കൽപ്പനകൾ എതർക്ക് ഞങ്ങൾ ദൈവനക്ക് ഭയപ്പെടേണ്ടത്? ദൈവത്തിന്റെ കൽപ്പന എന്തിനു പ്രമാണിക്കണം? ദൈവന്റെ കൽപ്പന എതർക്ക് കൈക്കൊള്ള വേണ്ടു? കാരണം ദൈവം നല്ലതും തീയതുമായ സകല പ്രവർത്തികളെ ഇന്നായി വിസ്താരത്തിലേക്ക് നന്മയാനാലും തീമയാനാലും സകല ഗിരികളെയും ന്യായത്തീർപ്പിനാളിൽ കൊണ്ടുവരുവാൻ. രണ്ടാമത് മനുഷ്യന്റെ സകല രഹസ്യങ്ങളും അവിടെ വെളിപ്പെടും. രണ്ടാമത് മനുഷ്യ സകല അന്തരംഗമായ കാര്യങ്ങളും അങ്ങേ വെളിപ്പെട്ടു വരുന്നത്. റോമർ 2:16 വാക്യത്തിൽ അത് കാണാൻ കഴിയും. റോമർ നിർഗം 2:16 അവസരത്തിൽ അതേ കുറിച്ച് കാണുകയും ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുമെന്ന്. ദേവൻ മനുഷ്യരുടെ അന്തരംഗങ്ങളെയും ന്യായം തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത്രക്ക് സ്തോത്രം. സഭാപ്രസംഗി 12:14 അത് കാണാൻ കഴിയും. പ്രസംഗിന്റെ പുസ്തകം 12:16 അവസരത്തിൽ വാങ്ങുന്നു. ഏത് മനുഷ്യന് ഒരു രഹസ്യ മണ്ഡലമുണ്ട്. എന്ത് മനുഷ്യർക്കും ഒരു അന്തരംഗമായ അനുഭവമുണ്ട്. മറ്റൊരു മനുഷ്യൻ അറിയാത്ത ഒരു രഹസ്യ മേഖല. മറ്റൊരു മനുഷ്യൻ അറിയാതെ ഒരു അന്തരംഗമായ രഹസ്യമായ ഒരു പകുതിയുണ്ട്. ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് ചില രഹസ്യ മണ്ഡലങ്ങൾ. പുരുഷൻ അറിയാതെ മരന്തിരിക്കൂടിയ രഹസ്യമാണ് ഒരു പകുതി മനവിക്കുണ്ട്. ഭാര്യ അറിയാതെ ഭർത്താവിനുള്ള രഹസ്യമണ്ഡലം. ആ മനവി അറിയാതെ പുരുഷനുക്കൾ മരന്തിരിക്കൂടിയ ഒരു രഹസ്യമാണ് ഒരു പകുതി. മാതാപിതാക്കൾ അറിയാതെ മക്കൾക്കുള്ള രഹസ്യമണ്ഡലം. തായ്താപ്പൻ അറിയാതെ പിള്ളികൾക്കുൾ മരന്തിരിക്കൂടിയ രഹസ്യമാണ് പകുതി. ലോകം അറിയാത്ത മനുഷ്യന്റെ രഹസ്യ മേഖലകൾ. ആ ഉലകം അറിയാതെ മനുഷ്യനുക്കൾ മരന്തിരിക്കൂടിയ രഹസ്യമാണ് അന്ത പകുതി. ഇന്ന് ലോകത്തിൽ എത്രയോ പേർ മാന്യരായി സമൂഹത്തിന്റെ മുൻപാകെ ജീവിക്കുന്നു. ഉലകത്തിൽ ഗണം പൊരുന്നവരായി സമൂഹത്തിൽ എത്രയോ പേർ ജീവിക്കിറാർ. അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ എത്രയോ മ്ലേച്ഛവും അറപ്പായുമായ ജീവിതം. അവരുടെ രഹസ്യ ജീവിതത്തിൽ കടന്നു ചെല്ലുമ്പോൾ അറിവെറുപ്പും അസുത്തവും നിറഞ്ഞ ജീവിതത്തെ അവർ കാണുകയാണ്. ഇരുട്ടിന്റെ മറവിൽ എന്തെന്ത് മ്ലേച്ഛമായ പ്രവർത്തികൾ. അന്ധകാരത്തിൻ മറവിൽ മോശമായ ദുർക്കിരികളെ ചെയ്യുക. എന്നാൽ അവയെല്ലാം പകൽ വെളിച്ചത്തെന്ന പോലെ വെളിപ്പെടുമെന്ന ബൈബിൾ പറയുന്നു. ആരാലത് പകലിൻ വെളിച്ചം പോൽ വെളിച്ചത്തിൽ വെളിപ്പെടുമെന്ന് വേദം ചൊല്ലുകിറത്. ഒന്നുപോലും വിട്ടുകളയാതെ ദൈവത്തിന്റെ മുൻപാകെ വെളിപ്പെടുത്തപ്പെടും. ഒന്നുപോൽ വിടാതെ പടി എല്ലാം ദൈവനുക്കുമ്പോ വെളിപ്പെടുത്തപ്പെടും. മൂന്നാമതായി മനുഷ്യന്റെ സകല വാക്കുകളും. അടുത്ത് മൂന്നാമതാകെ മനുഷ്യരുടെ എല്ലാ വാർത്തകൾ. മത്തായിയുടെ സുവിശേഷം 12:36-37 വാക്യങ്ങൾ. മത്തായി 12:36-37 മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കുകൾക്ക് മനുഷ്യൻ വേസക്കൂടിയതാണ്. എന്ത് വീൺ വാർത്തയ്ക്കും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ന്യായത്തിരിപ്പിനാളിലെ കണക്കൊപ്പിക്ക വേണ്ടും. പലരും പറയുന്നത് ഞാൻ ഒന്നും ചിന്തിക്കാതെ അങ്ങ് പറഞ്ഞതാ. ചിലർ ചൊല്ലുകിറാർ ഞാൻ ചിന്തിക്കാതെ ഇവിടെ പലത് ചൊല്ലിവിട്ടെ. എന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല, ഞാൻ പിന്നെ വെറുതെ അങ്ങ് പറഞ്ഞെന്ന്. എന്റെ ഹൃദയത്തിൽ ഒന്നുമില്ലേ, ഇവിടെ ഞാൻ ചുമ്മാ അവിടെ ചൊല്ലിവിട്ടെ. അങ്ങനൊന്നും പറഞ്ഞ അവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇവിടെ പറ്റിയൊക്കെ ഇപ്പടിയെല്ലാം ചൊല്ലി അങ്ങേ തപ്പിത്തുക്കൊള്ള മുടിയാതെ ഇങ്ങേ തപ്പിത്തുക്കൊള്ളലാം. ഈ ന്യായമെന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അംഗീകരിക്കില്ല. ഇന്ന ന്യായങ്ങൾ സിംഹാസനത്തിൽ വെച്ചിരിക്കുന്നവർ ഏറ്റുക്കൊള്ള മാട്ടാ. പറയും ഏത് നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കണം. അവർ ചൊല്ലുവാർ എന്ത് വീൺ വാർത്തയ്ക്കും സാധാരണ വാർത്തയ്ക്കും കണക്ക് കൊടുക്ക വേണ്ടും. സഹോദരനോട് നിസ്സാരായി എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. അമ്മ സഹോദരനെ പാർത്ത് വീണതേ എന്ന് ചൊല്ലാൽ അവൻ ന്യായത്തിരിപ്പിൻ സഭയിൽ നിൽക്ക വേണ്ടും. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. മൂടനെ എന്ന് ചൊന്നാൽ അഗ്നി നരകത്തിക്ക് പാത്രമാനായിരിക്കും. നാലാമത് മനുഷ്യന്റെ സകല നിരൂപണങ്ങൾ. മനുഷ്യനുടിയ സകല ചിന്തകൾ. 1 Cor 4:5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 1 Cor 4:5 കാണുന്നു. അവൻ ഇരുട്ടിലുള്ളത് വെളിച്ചത്താക്കി ഹൃദയത്തിന്റെ ആലോചനകളെ വെളിപ്പെടുത്തുമെന്ന്. അവൾ ഇരുളിൽ മറന്നിരിക്കുന്നവരെ വെളിയരംഗമാക്കി ഹൃദയങ്ങളും യോസനകളെയും വെളിപ്പെടുത്തുകയാണ്. അതാ ഭയങ്കരം. അതുതാണ് ഭയങ്കരമാണത്. ഹൃദയത്തിന്റെ ആലോചന, ഹൃദയത്തിനുടിയ യോസനകൾ. അപ്പോഴാണ് തനിനിറം വെളിപ്പെടുന്നത്. അപ്പോഴാണ് ഉണ്മയാണ് ശരിയാണ് നിറം വെളിപ്പെടുകിറത്. ഇവിടെ സ്നേഹിതനെ പോലെ കണ്ടപ്പോ ചിരിച്ചു, പ്രൈസലോട് പറഞ്ഞു, ചുമ്മരം കൊടുത്തു. ഇങ്ങേ നമ്പനെ പോലെ കണ്ട് സ്തോത്രം ചൊല്ലി മുത്തമെല്ലാം കൊടുത്തയച്ചു. സ്തോത്രം എന്ന് പറഞ്ഞപ്പോ അതിനകത്ത് എന്തോ കൃപ പോലെ വെളിപ്പെട്ടത്. സ്തോത്രം എന്ന് ചൊല്ലുമ്പോൾ അതിന് ഏതോ കൃപ വന്നത് പോലെ ഇരുന്നത്. എന്നാ അകത്തെന്തോ ആയിരുന്നെന്ന് അറിയാം. അല്ല ഉള്ളേ എന്നാ ഇരുന്ന് തരുമാ. അതായിരുന്നു ഹൃദയത്തിൽ. ഓടുകമാണ് അവസരം കിട്ടട്ടെ, ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന. കാരണം വരട്ടും എല്ലാം ഞാൻ വാർത്തകൊള്ളുകേ. വാക്ക് സ്വത്രം അകത്ത് ഈ നിരൂപണം. വെളിയെ പാർക്കുമ്പോൾ മികവും അറിമയാൻ അനുഭവം. ഉള്ളേ തന്ത്രമാൻ നിലവരം. അതാ അതേപോലെ അങ്ങ് വെളിപ്പെടുന്നു. ഇന്ന അനുഭവം ഇപ്പടിയേ അങ്ങ് വരുകയാണ്. ഹൃദയത്തിന്റെ ആലോചനയെ വെളിപ്പെടുന്നു. ഹൃദയത്തിന് ആലോചന യോസനയെ വെളിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ജീവന്റെ പുസ്തകം തുറക്കും. അടുത്തതാക ജീവപുസ്തകം തുറക്കപ്പെടുകയാണ്. അതിനകത്ത് പേരുണ്ടോന്നാണ് നോട്ടം. അതിൻ പേരിരിക്കുന്നതാ അതാൻ പാർവൈ. ഈ വന്നു നിൽക്കുന്നവരുടെ പേര് അതിനകത്തുണ്ടോ? ഇങ്ങ് വന്നു നിൽക്കക്കൂടിയ പേര്
அந்த புஸ்தகத்தில் இருக்கிறதா? அதை முதல் மறைச்சு நோக்கும். முதல் துவக்க முதல் முடி வரை திருப்பி பார்க்கப்படுகிறது. அவிட பரையின் ஜீவ புஸ்தகத்தில் பேர் எழுதப்படாத எவனையும் தீப்புகையில் தள்ளிடு. அங்கே சொல்லப்படுகிறது ஜீவ புஸ்தகத்தில் பேர் எழுதப்படாதபடி காணப்பட, அதோ பேர் எழுதி காணாதவன் யாருண்டோ அவன் அக்னி கடலில் தள்ளப்பட்டான். இன்று ராத்திரியில் உறப்பு வருத்தணும், என்ற பேர் சொர்க்கத்தில் புஸ்தகத்தில் உண்டன. இன்றைக்கு இரவில் உறுதிப்படுத்த வேண்டும், என்னுடைய பேர் பரலோகத்தில் புஸ்தகத்தில் உண்டா? இன்னே ஒன்னு ரெண்டு பேர் என் எடுக்க வந்து பிரார்த்திக்க, நேற்று சிலர் வந்து என்னிடத்தில் ஜெபிக்கும் முடி வந்தார்கள். நான் அவரோட சுவிசேஷம் பரையன், நான் அவரிடத்தில் சுவிசேஷம் சொன்னேன். பாரம்பரிய கிறிஸ்திய சபையில் பட்டவர்கள் அவர்கள், பாரம்பரிய கிறிஸ்துவ சபையில் உட்பட்டவர்கள். நான் ஒராளோடு யோசிச்சு சொர்க்கத்தில் பேர் எழுதப்பட்டிருக்கிறது பரையன் கழியுமோ. நான் அவரிடத்தில் கேட்டேன், பரலோகத்தில் உங்களுடைய பேர் எழுதப்பட்டிருக்கு என்று சொல்ல முடியுமா? அவர்கள் கண் திருகி திருகி பார்க்கிறார்கள். சொர்க்கத்தில் பேர் எழுதுகிறோகத்தில் பேர் எழுதுதா? பைபிள் பரையுது ஜீவ புஸ்தகத்தில் பேர் எழுதி காணாத்த எவனேயும் தீப்பைகள் தள்ளையன். வேதாகமம் சொல்கிறது ஜீவ புஸ்தகத்தில் பேர் எழுதப்படாதவன் எவனோ அவன் அக்கிரி கடலில் தள்ளப்பட்டான் என்று. அங்கே உறப்பாய்ட்டு பரையன் பற்றத்தில்ல அவர் சொல்லுகிறார். அந்த அளவுக்கு உறுதியாக சொல்ல முடியாது. இன்னும் நிச்சயம் பிராபிச்சோனா இல்லே போக்காது. நான் சொன்னேன், இன்றைக்கே நீங்கள் உறுதிப்படுத்த வேண்டும், நிச்சயப்படுத்திக் கொள்ள வேண்டும், இல்லாவிட்டால் கஷ்டம் தான். வாக்கூட பரையே முன்பு அவர் எழுதிட்டு என்ன ஒன்று பிரார்த்திச்சு விட்டாட்டது. இன்னும் கொஞ்சம் கூட சொல்ல வேண்டி இருந்தது. அதை சொல்ல நான் தொடங்கின பொழுது அவர்கள் எழுப்பி ஜபிக்கும்படி சொன்னார்கள். மனசிலாய் அடுத்த பொம்பூட வருதே வந்தா பின்னூட நிக்க கொள்ள இல்ல. அவர்கள் மனிதர்கள் அடுத்த குண்டு வந்து விழுந்து விட்டால் பிற்பாடு இங்கே நிற்க முடியாது. நிச்சயம் வருத்திக் கொள்ள பூர்ணமாயும் மோசனம் நேடும்பாள். ஒரு பூர்ணமான விடுதலை பெறும் பொழுது பாவத்தை ஏற்று பறஞ்சு உபேட்சிச்ச பாவத்தை அறிக்கை செய்து விட்டுவிட்டு இயேசுவின் ரத்தத்தால் கழுகப்படும், இயேசுவின் ரத்தத்தினாலே பரிசுத்தமாக்கப்படும் பொழுது தெய்வ புத்திரனாய் தீரும்பாள், தேவனுடைய பிள்ளையாய் மாறும் பொழுது, தெய்வ மக்களாய் மாற்றப்படும், தேவனுடைய பிள்ளைகளாய் மாறும் பொழுது அவன் பேர் ஜீவ புஸ்தகத்தில் எழுதப்படும். அவனுடைய பேர் அவனுடைய நாமம் ஜீவ புஸ்தகத்தில் எழுதப்படுகிறது. நியாயவிதியில் இருந்து விடுதல் நேடானுள்ள ஏக மார்க்கம் இந்நியாயவிதியில் இந்த நியாய திருப்பிலிருந்து விடுதலை பெறும்படியாய் ஒரே வழி இயேசுவெங்கலேக்கு கடந்து வருக என்னுள்ளதான். இயேசுவினிடத்தில் வந்து சேர்வது என்பது 2000 ஆண்டுகளுக்கு முன்பு, 2000 வருஷங்களுக்கு முன்பாக மனுஷவர்க்கத்தின் ரட்சைக்கு வேண்டி, மனிதனுடைய ரட்சிப்புக்காக கொல்கோதா மலமுகளில் அவசானத்த துள்ளி ரத்தமும் சிந்தி மரிச்ச, கொல்கோதா மலையில் கடைசி சொட்டு ரத்தத்தையும் சிந்தி மறித்ததானேசுவிங்கலைக்கு கடந்து வந்த அந்த இயேசுவிடத்தில் கடந்து வந்த பாவங்களை ஏற்று பறஞ்சு உபேட்சிக்கும்பால் பாவங்களை அறிக்கை செய்து விட்டு விடும் பொழுது பரிசுத்த ரத்தம் ஒருவன் பாவத்தை கழுகி மாய்ச்சு களையன். அந்த பரிசுத்த ரத்தம் பாவத்தை கழுகி இல்லாமலாக்கி விடுகிறது. இவட நீங்களோட ஜீவிதத்தில பாவம் மாய்க்கப்படும்பால் இங்கே உங்களுடைய ஜீவிதத்தினுடைய பாவங்கள் அழித்து மாற்றும் பொழுது சொர்க்கத்தில புஸ்தகத்தில் எழுதப்பட்டிருக்கிற பாவமும் மாய்க்கப்படும். பரலோகத்தில் புஸ்தகத்தில் எழுதப்பட்ட பாவங்களும் அங்கே நீக்கப்படுகிறது. இவிடே ஏது பாவம் மாய்க்கப்படாத ஜீவிதத்தில் உண்டோ, இங்கே எந்த பாவம் இங்கே நீக்கப்படாதபடி ஜீவிதத்தில் உண்டோ, அது தீர்ச்சியாயும் சொர்க்கத்தில புஸ்தகத்திலும் உண்டு, அது அங்கே நிச்சயமாக பரலோகத்தில் புஸ்தகத்தில் உண்டு. புஸ்தகங்கள் துறங்கும்போல் பாவம் வெளிப்பட்டு வராதிருப்பார். புஸ்தகங்கள் திறக்கும் பொழுது பாவங்கள் வெளிப்பட்டு வராதிருக்கும்படி இவிடே இப்பூமியில் வச்சு இது மாய்ச்சு களையா என்னுள்ளதான் ஏக வழி. இப்பொழுது பூமியில் இருக்கும் பொழுது அந்த பாவத்தை அழித்து கழுகி நீக்கி சரியான வழி. கழுகுவான் உள்ள ஏக மார்க்கம் இயேசுவின் ரத்தமா? கழுகக்கூடியதானே மெய்யான ஒரு மார்க்கம் இயேசுவினுடைய ரத்தம். அவன் புத்திரனாய் இயேசுவின் ரத்தம் சகல பாவமும் போக்கி நம்மை சுத்திகரிக்கும். அவருடைய குமாரனாய் இயேசு கிறிஸ்துவின் ரத்தம் எல்லா பாவங்களையும் போக்கி நம்மை சுத்திகரிக்கும். தெய்வத்தின் ஸ்தோத்திரம், கர்த்தருக்கு ஸ்தோத்திரம். பாவம் சுத்திகரிக்கப்பட்டு கழியும்போ பேர் ஜீவ புஸ்தகத்தில் எழுதப்படும். பாவங்கள் அதாவது சுத்திகரிக்கப்படும் பொழுது பேர் ஜீவபுஸ்தத்தில் எழுதப்படுகிறது. ஜீவபுஸ்தகத்தில் பேர் எழுதி காணாத்த எவனையும் தீப்பகையில் தள்ளி, ஜீவபுஸ்தத்தில் எழுதப்படாத அவனாக காணப்படாதவன் எவனோ அவன் அக்னி கடலில் தள்ளப்பட்டான். எல்லாவரும் கண்ணுகளை அடக்கி, யாவரும் கண்களை மூடுவோம், முழங்கால் மடக்க, முழங்கால்களை மடக்குவோம். ஒரு தெய்வ சிங்காசனம் ஸ்தாபிக்கப்படான் போ, ஒரு தேவனுடைய சிங்காசனம் ஸ்தாபிக்கப்பட போகிறது. மனுஷன் நியாயம் விதிக்கப்படுவான் போ, மனிதன் நியாயம் தீர்க்கப்பட போகிறான். புஸ்தகங்கள் துறக்கப்படும், புஸ்தகங்கள் திறக்கப்படுகிறது. மனுஷன் பிரவர்த்திகள் வெளிப்பட்டு, மனிதனுடைய கிரியைகள் வெளிப்படுகிறது. வாக்குகள்
വെളിപ്പെടും, അവരുടെ വാർത്തകൾ വെളിപ്പെടുക, രഹസ്യങ്ങൾ വെളിപ്പെടും, അവരുടെ അന്തരംഗങ്ങൾ വെളിപ്പെടുക, അവന്റെ ആലോചനകൾ വെളിപ്പെടും, അവരുടെ യോജനകൾ വെളിപ്പെടുക. ഇന്ന് രാത്രിയിൽ അത് കഴുകപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഇരവിൽ അത് കഴുകപ്പെടുമ്പടിയാക പരലോകം വരുപുകരുത്. അവിടെ അത് വെളിപ്പെടാതിരിപ്പാൻ, അങ്ങ് അത് വെളിപ്പെട്ട് വരാതിരിക്കുമ്പടി രാത്രിയിൽ കഴുകുവാൻ, ഇന്ന് ഇരവിൽ കഴുകുമ്പടി കണ്ണുകളെ അടയ്ക്കാൻ, കണ്ണുകളെ മൂടുവോ, എല്ലാവരും മുഴങ്കാൽ, എല്ലാവരും മുഴങ്കാലിൽ നിൽപ്പോ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവർ ആരായിക്കൊള്ളട്ടെ, ഇന്ന് ഇരവിൽ ഇങ്ങിരിക്കൂടിയ ആരായിരിക്കട്ടും, ഈ ശബ്ദപരിധിക്കുള്ളിലുള്ളവർ ആരായിക്കൊള്ളട്ടെ, ഇന്ന് സപ്തത്തിനുടിയ സപ്തത്തിനുള്ളിൽ ഇരിക്കക്കൂടിയ ആരായിരിക്കട്ടും, നിങ്ങളുടെ ജീവിതത്തിൽ കഴുകപ്പെടാത്ത, ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു പാപം ശേഷിക്കുന്നെങ്കിൽ, ഉങ്ങളുടെ ജീവിതത്തിൽ കഴുകപ്പെടാതെ ശുദ്ധീകരിക്കപ്പെടാതെ ഏതാവത് ഒരു പാപം മിഞ്ചി ഇരിക്കുമാനാൽ, അത് ദൈവസിംഹാസനത്തിന് മുൻപാകെ വെളിപ്പെടാതിരിപ്പാൻ, അത് ദൈവസിംഹാസനത്തിന് മുൻപാകെ വെളിപ്പെട്ട് വരാതിരിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി അവൻ നിങ്ങളെ കഴുകുവാൻ ആഗ്രഹിക്കും. ഇപ്പോൾ തളിക്കപ്പെടുന്നു എങ്കിൽ, ഇപ്പോഴും തളിക്കപ്പെടുമെന്ന് അത് പൂർണ്ണമായി മാഞ്ഞു പോവുകയാണ്, അത് പൂർണ്ണമായി നീക്കപ്പെടും, പൂർണ്ണമായി മായിക്കപ്പെടുകയാണ്. സ്വർഗത്തിലെ പുസ്തകത്തിൽ അത് മായിക്കപ്പെടുന്നു, ഭരണത്തിൽ പുസ്തകത്തിൽ അത് മാറ്റപ്പെടുകയാണ്, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, പലോകം തുറന്നിരിക്കുന്നു, യേശുവിന്റെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, യേശുവിന്റെ രക്തം ചിന്തകൾ ഒഴുകി വരുന്നത്. ഇപ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരുടെ മേൽ, തങ്ങളെ തന്നെ താഴ്ത്തു, തങ്ങളെ തങ്ങളെ താഴ്ത്തുകളെ അരിക്കുമേൽ ആ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, കഴുകിക്കൊണ്ടേയിരിക്കുന്നു, മായിക്കുന്നു, കഴുകി മാറ്റിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിനായി ഏൽപ്പിച്ചുകൊടുക്കുക. ഹല്ലേലൂയ്യ. എന്നെ മുറ്റും കഴുകേ.